എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണുനീർ കണ്ടവനെന്നോടു കൂടെയുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ആകാശം ഭൂമിയും ആകെ ഒഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. Yeah.
സുഭദ്രാം 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 തന്റെ ശരീര കച്ചങ്ങളിൽ ആഭ്യനയിക്കുവാൻ തീർന്നിരിക്കുക. കച്ചതില്ലാത്ത ദ്രോഹോ ദുഃഖം മറുപടി കണ്ണൂരും കണ്ണൂരില്ലാത്തതായ നിത്യഭവനത്തിലെ കർത്താവിനെ ചേർത്തനായി സ്തോത്രം ചെയ്യുകയാണ്. സ്വദ്രാം 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 നിത്യതയിലെ കർത്താവിനോടൊപ്പം തന്നെ തേജസ്വിനത്തോടുകൂടെ കാണാമെന്നുള്ളതായ വലിയ പ്രത്യാശ തന്നിരിക്കാൻ സ്തോത്രം ചെയ്യാൻ സ്വദ്രാം സ്വദ്രാം സ്വദ്ര പ്രത്യാശയോട് ചെയ്യിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടതിനായും സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ദുഃഖത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികളെല്ലാം ആശ്വസിപ്പിച്ച് സമാധാനത്തിലും പ്രത്യാശയിലും കൃപയിലും സൃഷ്ടികളനായ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 മനുഷ്യവാക്കുകളാ നിർത്താൻ കഴിയാത്തതായ ഈ ദുഃഖഭാരങ്ങളെല്ലാം ദൈവമായ കർത്താവിനെ മാറ്റി ദിവ്യ സമാധാനത്തെല്ലാവരും നിറയ്ക്കണനായ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 സ്തോത്രം സ്വദ്ര ശുശ്രൂഷകളെല്ലാം കർത്താ നടത്തണനായ സ്തോത്രം ചെയ്യാം. സ്വദ്രയും കരുതലുകളെയും കർത്താ കൊണ്ടുവരണനായ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തിനിൽക്കുന്നതായ വലിയ പ്രത്യാശ വന്നിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 മുമ്പേ ഉയർത്തിനിൽക്കുന്ന ഗണത്തിൽ ഈ പ്രിയ പൈതലിനെ കർത്താവ് ചേർത്തനാൻ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 മരണാനന്തരം കർത്താവിനോടുകൂടെ വാഴുവാൻ തകർന്ന യോഗ്യരാത്രിയുടെ ഒരുക്കപ്പെടുവാൻ നമ്മെല്ലാം നീ സഹായിക്കണനായി സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 തുടങ്ങുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവ് നടത്തണനായ സ്തോത്രം ചെയ്യാം. സ്വദ്രം സ്വദ്രം ദൈവം നാം മഹത്വമാക്കണനായ സ്തോത്രം ചെയ്യാം. സ്വദ്രം സ്വദ്രീയ കലവരവളരെയും കർത്താവ് കൊണ്ടുവരണനായ സ്തോത്രം ചെയ്യാം. സ്വദ്രം സ്വദ്ര സർവാശ്വാസം എല്ലാവരും നിറയ്ക്കണനായ സ്തോത്രം ചെയ്യാം. സ്വദ്രം സ്വദ്രം പ്രാർത്ഥിക്കും. സകലാശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവമേ, സ്വർഗീയപിതാവേ, മനോഹരമായ ഈ ദിവസത്തിൻ്റെ പകൽക്കാലത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ നിന്റെ പൈതൽ ആരംഭിച്ചതായ വലിയ വേല പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ വിശ്രാമത്തിലേക്ക് ചേർത്തതോർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുകയാണ്. തൻ്റെ ആയുസ്സിൽ ചെയ്ത എല്ലാ നന്മകളെയും ഞങ്ങൾ ഓർക്കുകയാണ്. അവൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിൻ്റെ പ്രിയ മകളായി തീരുവാൻ ഭാഗ്യം കൊടുത്തു. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിപ്പാൻ അവസരം ഒരുക്കി. ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിപ്പാൻ അവളെ ഒരുക്കി. കർത്താവെ, ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുവാനും അപ്പോസ്തലന്മാരുടെ ഉപദേശ സത്യങ്ങൾ ബാല്യം മുതൽ കേട്ട് ആ ഉപദേശത്തിനൊത്തവണ്ണമായി വളരുവാനും കർത്താവിൻ്റെ സമയമായപ്പോൾ വിശുദ്ധിയിൽ പൂർണ്ണതയെ ചേർക്കുന്ന കർത്താവ് തക്ക സമയത്ത് തന്നെ വിളിച്ച് ഈ പാപമംഗലമായ ലോകത്തിൽ നിന്നും നിത്യമായ ആശ്വാസത്തിനായി വിശ്രാമത്തിനായി വിളിച്ച് ചേർത്തതോർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, മുറവിളിയില്ലാത്ത, വേദനയില്ലാത്ത ഒരവകാശം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് മുന്നമേ ഈ പൈതലിനെ വിളിച്ച് വിശ്രാമത്തിൽ ചേർത്തതോർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഉടമസ്ഥനായ അങ്ങയോട് ഞങ്ങൾക്കൊന്നും അവകാശപ്പെടുവാനില്ല. അവിടുന്ന് ചെയ്ത എല്ലാ നല്ല വേലയ്ക്കായും ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ പൈതൽ ലോകത്തിൽ ജീവിച്ചിരിപ്പാൻ കൊടുത്ത അവസരങ്ങളൊക്കെയും അവളിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിപ്പാൻ്റെ വണ്ണം കർത്താവ് കൃപ ചെയ്തോർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഒരു നല്ല പേര് പ്രാപിപ്പാൻ അവൾക്ക് ഭാഗ്യം കൊടുത്തല്ലോ. നല്ലൊരു ജീവിതം ഈ ലോകത്തിൽ കാഴ്ചവെക്കുവാൻ ഭാഗ്യം കൊടുത്തല്ലോ. എല്ലാവരാലും സാക്ഷ്യം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിച്ച പൈതലിനെ തക്ക സമയത്ത് കർത്താവ് വിശുദ്ധീകരിച്ച് വിശ്രാമത്തിൽ ചേർത്തതോർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാലോ എന്ന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ആ വാഗ്ദത്ത ഭവനം പ്രാപിപ്പാൻ്റെ കൊള്ളും. ഞങ്ങൾക്ക് മുന്നമേ ഈ പൈതലിനെ അവിടെ നിന്ന് വിളിച്ച് വിശ്രാമത്തിൽ ചേർത്തതിനാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഈ പൈതലിൻ്റെ വേർപാട് നിമിത്തം ദുഃഖത്തിലായിരിക്കുന്ന പിതാവിന് സകല ബുദ്ധിയെയും കവിയുന്ന ആശ്വാസവും ദൈവിക സമാധാനവും കൊടുക്കണമേ. മാതാവിനെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. അവരുടെ സഹോദരിയെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദി ചർച്ചക്കാർക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. സഭയുടെ ശുശ്രൂഷകർ ദൈവമക്കൾക്കായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. ഈ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ പ്രാപിപ്പാൻ്റെ വണ്ണം ഈ പൈതലിനും മാതാപിതാക്കൾക്കും ഭാഗ്യം കൊടുത്തതോർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു.
അവിടെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. അവൾ കർത്താവിനോടുകൂടി വിശ്രമിപ്പാൻ പോരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഭാഗ്യകരമായ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ എത്രയെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്ന വചനം ഈ തരുണത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു നിത്യതയുണ്ട്, ആ നിത്യത അവകാശമാക്കുവാൻ ഈ പൈതലിന് മാതൃകാപരമായ ജീവൻ നയിച്ചതുപോലെ ദൈവിക സത്യങ്ങളെ അനുസരിച്ചുകൊണ്ട് സാക്ഷ്യമുള്ളവരായി കർത്താവെ ജീവിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അവകാശത്തിലെത്തുവാൻ ശേഷിക്കുന്ന ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും പ്രാപ്തരും യോഗ്യരുമാക്കി ഒരുക്കണം. ഇവിടെ നടക്കുന്ന അല്പസമയത്തെ ശുശ്രൂഷയെല്ലാം കർത്താവ് നടത്തി അനുഗ്രഹിക്കും. ദൈവനാമം മഹിമപ്പെടുവാനിടയാകും. ശാന്തമായ അന്തരീക്ഷത്തിൽ ശുശ്രൂഷകളെല്ലാം നടത്തുവാൻ സഹായിക്കും. ഭക്തിയുള്ള പുരുഷന്മാർ സ്റ്റേഫാനോസിനെ അടക്കം ചെയ്തു എന്ന് വായിക്കുന്ന ക്രമത്തിൽ അടക്കാരാധനയെ കർത്താവ് നടത്തി അങ്ങനെയും ഈ പൈതലിനെ മാനിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു. സകല ബുദ്ധിയും കവിത ദൈവികമായ സമാധാനത്താൽ എല്ലാവരെയും നിറച്ച് ആശ്വസിപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സ്തോത്രം. കാണുവാൻ വന്നിരിക്കുന്നവർ ദൈവം ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങണം. താഴെ ചുവരി കാണുവാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാണാനുള്ളവർ വേഗം കണ്ടിട്ട് ഇറങ്ങിയുണ്ട്. ഒരു മിനിറ്റിനുള്ളിൽ എല്ലാവരും ഇവിടെ വന്ന് വന്ന് നിൽക്കുന്നുണ്ട്. അതൊഴി വരും. ആണോ ഇങ്ങനെ പോട്ടെ, ആ ടേബിൾ മാറ്റിയിട്ട് ഇങ്ങനെ പോട്ടെ. അവരവിടെ ആ ഒന്ന് വലിച്ചിട്ടുള്ളൂ. ശരി, ആ ഇങ്ങനെ കയറി പോകും. അമ്മ ഇങ്ങനെ പോയട്ടെ, ഇങ്ങനെ പോയ വന്നാൽ അതും കയറ്റിയിട്ട് ആ ചെറു വലിച്ചപ്പോൾ കയറ്റിയിട്ടു കറങ്ങി പോലെ ഇതിലെ
ശക്തിയാരേ ആശ്വാസമേ
Thank you.
സന്നിധം അന്നു തീരുമേ എന്റെ ക്ലേശങ്ങൾ നിത്യവാഴ്ചയും ഞാൻ പ്രാപിക്കുമേ ഞാൻ കാണുമേ എന്റെ കാന്തനെ വേഗം ചേർന്നിടുമേ അവൻ സന്നിധം അന്നു തീരുമേ എന്റെ ക്ലേശങ്ങൾ നിത്യവാഴ്ചയും ഞാൻ പ്രാപിക്കുമേ അമ്പരമീതിലെന്നെ സുമണാളന്റെ കോമളരൂപം കണ്ടിടുമാരമീതിലെന്നെ സുമണാളന്റെ കോമളരൂപം കണ്ടിടുമാ കാത്തിരിക്കും ശ്രേയോടെ ഈ കത്തിൽ കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ ഈ കത്തിൽ തൻവരവൻ ആശയ ഞാൻ കാണുമേ എന്റെ കാന്തനെ വേഗം ചേർന്നിടുമേ അവൻ സന്നിധ അന്നു തീരുമേ എന്റെ ക്ലേശങ്ങൾ നിത്യവാഴ്ചയും ഞാൻ പ്രാപിക്കുമേ ഞാൻ കാണുമേ എന്റെ കാന്തനെ വേഗം ചേർന്നിടുമേ അവൻ സന്നിധ അന്നു തീരുമേ എന്റെ ക്ലേശങ്ങൾ നിത്യവാഴ്ചയും ഞാൻ പ്രാപിക്കുമേ നിത്യവാഴ്ചയും ഞാൻ പ്രാപിക്കുമേ ഞാൻ
Thank you.
തന്നേ. മാലിന്യം വാട്ടം കളങ്കമില്ലാത്ത അവകാശത്തിനായി കാത്തിടുന്നേ എന്റെ വിളിപ്പെടാരാ, എന്റെ ക്ലേശം തീർന്നിടാരാ, എന്റെ ആശ നിറവേറുമേ പ്രിയൻ കൂടെ മാണിടമേ, എന്റെ ആശ നിറവേറുമേ പ്രിയൻ കൂടെ മാണിടമേ. ജീവനതുല്യമായി സ്നേഹിച്ചതാ പ്രിയരെ കാണും ഞാൻ ആ ദിനത്തിൽ, ജീവനതുല്യമായി സ്നേഹിച്ചതാ പ്രിയരെ കാണും ഞാൻ ആ ദിനത്തിൽ, തേജസമ്പൂർണമാം ആദേശത്തിൽ ഞാനും പുതരുമായി വസിച്ചാനന്ദിക്കും, തേജസമ്പൂർണമാം ആദേശത്തിൽ ഞാനും ശുദ്ധരുമായി വസിച്ചാനന്ദിക്കും. എന്റെ യേശു വെളിപ്പെടാരാ, എന്റെ ക്ലേശം തീർന്നിടാരാ, എന്റെ ആശ നിറവേറുമേ പ്രിയൻ കൂടെ മാണിടമേ, എന്റെ ആശ നിറവേറുമേ പ്രിയൻ കൂടെ മാണിടമേ. കണ്ണിൽ കുതിക്കുന്നേ കണ്ടിടുവാൻ അവല്ലേറിയിടുന്നേ എൻ കാന്തനെ, കണ്ണിൽ കുതിക്കുന്നേ കണ്ടിടുവാൻ അവല്ലേറിയിടുന്നേ എൻ കാന്തനെ, എന്നു നീ വന്നെന്നെ ചേർത്തിടുമോ വാനിൽ ആ നാളിനായി ഞാനും ഒരുങ്ങുന്നേ, എന്നു നീ വന്നെന്നെ ചേർത്തിടുമോ വാനിൽ ആ നാളിനായി ഞാനും ഒരുങ്ങുന്നേ. എന്റെ യേശു വെളിപ്പെടാരാ, എന്റെ ക്ലേശം തീർന്നിടാരാ, എന്റെ ആശ നിറവേറുമേ പ്രിയൻ കൂടെ മാണിടമേ, എന്റെ ആശ നിറവേറുമേ പ്രിയൻ കൂടെ മാണിടമേ. എന്റെ വായിൽ പുതുപാട്ട് പ്രിയൻ തരുന്നു, എന്റെ ഉള്ളം സ്നേഹത്താൽ നിറയുന്നു, എന്റെ രക്ഷകൻ വേഗത്തിൽ വരുമേ, എന്റെ ആകുലങ്ങൾ വന്നു തീരുമേ. ആർക്കു വന്നിക്കാം, ആ എന്റെ
പ്രാപിക്കും നിശ്ചയം ബിരുദു ഞാൻ പ്രാപിക്കും ഹാലെച്ചോ ലക്ഷം ദൂത മുൻപതി ശവേദീരോ
എത്ര നാളിഹത്തിൽ ഞാൻ കാത്തിടണം. മുത്തുമണികളാൽ നിർമ്മിതമാ പുത്തനെരുശലി മുത്തുങ്കസൗധം. മുത്തുമണികളാൽ നിർമ്മിതമാ പുത്തനെരുശലി മുത്തുങ്കസൗധം. എന്നോ ചെന്നോയൻ കണ്ടാൽ കാണും അതെന്റെ കാക്ഷയത്രേ. എന്നോ ചെന്നോയൻ തന്റെ സന്നിധവാസമെനിക്ക് ഹയത്ര ബോധമതി എന്നും. തന്റെ സന്നിധവാസമെനിക്ക് ഹയത്ര ബോധമതി. താമസമോ വരവിന എൻ കാന്തനെ, താമസമോ വരവിന, താമസമോ വരവിന എൻ കാന്തനെ, താമസമോ വരവിന. എത്ര നാൾ ഇഹത്തിൽ ഞാൻ കാത്തിടണം, എത്ര നാൾ ഇഹത്തിൽ ഞാൻ കാത്തിടണം. സ്ഫടിക തുല്യ സ്വന്തരുവും ശുഭ്രജീവ ജലം ഒഴുകും നദിയും. സ്ഫടിക തുല്യ സ്വന്തരുവും ശുഭ്രജീവ ജലം ഒഴുകും നദിയും. പുതുബലം തരും ജീവതരുവും ദൈവസിംഹാസനവും. പുതുഫലം തരും ജീവതരുവും ദൈവസിംഹാസനവും. വിവിധ കിരീടങ്ങളും ഉണ്ടവിടെ, ഇവ എന്നവകാശമേ നിത്യ. വിവിധ കിരീടങ്ങളും ഉണ്ടവിടെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ശിശുശാൻ്റെ തണ്ടുകയാണ്, എല്ലാവർക്കും എഴുന്നേറ്റ് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രിയ മകളുടെ ജനനദിനം കർത്താവ് കൂടെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് തന്റെ ജീവിതത്തിൽ ചെയ്തെല്ലാം ഞങ്ങൾക്കായി ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തന്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സുദൃഷ്ടതാവായി സ്വീകരിപ്പാൻ ദൈവമകളാ തീരുവാൻ ഭാഗ്യം കൊടുത്തതിനാൽ വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം പാവങ്ങളെ കഴുകി കളയുവാനും സ്നാനമേറ്റ ചെയ്യുവാനും പ്രാപിച്ച് ഭവനത്തിലും ദേശത്തിലും സ്കൂളിലൊക്കെ ഈ മാതൃകാപരമായ ജീവിതം നയിപ്പാൻ കൃപകൊടുത്തതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവപ്രകാരം ജീവിതത്തെ നയിക്കുവാൻ ദൈവത്തെ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവിനെ വിശുദ്ധീകരിച്ച് ദൈവത്തിലേക്ക് ചേർത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കച്ചറയും ദുഃഖവും മോഹവിളിയും കണ്ണുനീരുമില്ലാത്തതായ നിത്യഭവനത്തിലേക്ക് കർത്താവിനെ ചേർത്തതിനാൽ വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം.
നിത്യതയും തേജസ്സേറിയ ശരീരത്തോടെ മുഖത്തോടുകൂടെ തന്നെ കാണാനുള്ള നീ പ്രത്യാശ്വസിക്കാൻ സ്തോത്രം സ്തോത്രം ദുഃഖിലായിരിക്കുന്ന മാതാപിതാക്കളുടെ സൗകര്യങ്ങളെല്ലാം നീ ആശ്വസിപ്പിക്കണനായ സ്തോത്രം സ്വോത്രം സ്വദ്രാം നടക്കാരായ ശിശുക്ഷാ കർത്താവ് നടത്തേണ്ടനായും സ്തോത്രം ചെയ്യണം സ്വോത്രം കണ്ടുകൊണ്ടേ കർത്താവ് കൊണ്ടുവരേണ്ടനായും സ്തോത്രം ചെയ്യണം സ്വോത്രം ദൈവം നാം എല്ലാവരും മഹത്വമാക്കുന്നതിനായി സ്തോത്രം ചെയ്യണം സ്തോത്രം നമുക്കെല്ലാവർക്കും കടന്നു പോക്കുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അതിനായി ഒരുക്കപ്പെടുവാൻ സഹായിക്കേണ്ടനായി സ്തോത്രം ചെയ്യണം സർവാശ്വാസം എല്ലാവരും നിറയ്ക്കണനായി സ്തോത്രം ചെയ്യണം സ്തോത്രം 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 ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധനുമായ സ്വർഗീയതാവേ സ്തോത്രം ജനികൃതാവേ സ്തുതിക്കുന്നു അമ്മികൃതാവേ പ്രത്യാശയുടെ ഈ സമയത്തെയോട് കൂടി ഒരു വാന്തി ഒരുക്കുന്നുണ്ട് വിശ്രുത്തനായ സ്തോത്രം അമ്മികൃതാവേ പ്രിയമ്മളുടെ ജീവിതത്തിൻ്റെയും ചെയ്തെല്ലാം നമ്മളുടെ കായ സ്തോത്രം അമ്മികൃതാവേ കുടുംബത്തിന് ദൈവം ധനമായി നൽകിയല്ലോ അമ്മേ കർത്താവേ സ്തോത്രം തക്ക സമയമായപ്പോൾ ധനമായി തന്ന കുഞ്ഞിൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ ചേർത്തിട്ടുള്ളതാ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും സർവാശ്വാസമുള്ള കർത്താവ് ആശംസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള ശുശ്രൂഷയെല്ലാം അനുഗ്രഹിക്കണമേ അവിടുത്തെ നാമോത്തുമായി തിരുവാന്തിയും സഹായിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ se
ചെറുവേദഭാഗം വായിക്കും. തൊണ്ണൂറാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി നിങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെ മോമണ്ഡലത്തെ നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു. ആയിരം സമരസരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമേ ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് എരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സമ്മത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവേർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സമ്മത്സരം ഏറെയായാൽ അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 5:1-3 വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനാൽ ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകുന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തെന്ന് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 4:13 വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം ഇപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളി. പ്രവേശിച്ചതായ ഈ പ്രിയാഭേദനെ കുറിച്ച് സാക്ഷി പറയാനുള്ള അവസരമാണ്. സാക്ഷി പറയാൻ ആഗ്രഹിക്കുന്നവർ ചുരുക്കമായി പറയണം. അർപ്പിക്കുക.
ദേവനോടത്തിന് സ്തോത്രം. എനിക്ക് ആൽബിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വന്നിട്ട് സേലത്തിൽ നിന്ന് വന്ന് 2 ഇയേഴ്സ് ആകുന്നുണ്ട്. അങ്ങനെ 2 വർഷമായിട്ട് ഈ കുടുംബത്തെ എനിക്ക് നല്ല അറിയാം. നമ്മുടെ പ്രീതോമി ഞങ്ങൾക്ക് അപ്പോൾ വണ്ടിയില്ലായിരുന്നു, അപ്പോൾ ഇവരുടെ ഫാമിലിക്കും ഇല്ലായിരുന്നു. അപ്പോൾ മൂപ്പൻ പ്രീതോമി വണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാ സഭായോഗത്തിനും മറ്റേ ബൈബിൾ സ്റ്റഡി ടാരിങ് മീറ്റിംഗ് അല്ലാതെ എല്ലാ യോഗങ്ങളിലും വരാനും വണ്ടി തരുമായിരുന്നു. അപ്പോൾ സേറിനെതിരെ ഓടിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ പുള്ളി വരുമ്പോൾ ഫോൺ ചെയ്യും, സിസ്റ്റർ ഫോൺ ചെയ്ത് പറയും ഞങ്ങൾ റെഡി ആയിരിക്കും, നിങ്ങൾ റെഡി ആയിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ എന്തെങ്കിലും ലാസ്റ്റ് വീക്ക് മൺഡേ ഞാൻ ഇവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ആൽബിനാവ് എനിക്ക് ചായ ഇട്ട് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നു. പിന്നെ വ്യാഴാഴ്ച ഞാനും ഞങ്ങൾ അച്ഛനും പോയി സേവ്രതനും വന്നായിരുന്നു. ഞങ്ങൾ ചില കടകളിലെ പോകാനായിട്ട് പോയത് സേവ്രതനം വന്നായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു കൊച്ചിന് കുറച്ച് വീക്കായിട്ടിരിക്കുക, ഒന്ന് ആഹാരം കഴിക്കുന്നില്ല, ജ്യൂസൊക്കെ കുടിക്കുന്നുള്ളൂ. പക്ഷേ വ്യാഴാഴ്ച പറഞ്ഞു ഇന്ന് ആഹാരങ്ങളെല്ലാം കഴിച്ചു. അപ്പോൾ പുള്ളി അവിടെ ഇറങ്ങിയപ്പോൾ പറഞ്ഞു വരുന്നുണ്ടോ വീട്ടിൽ. അപ്പോൾ സമയം 5 മണി. അപ്പോൾ അച്ഛൻ ഫോൺ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ പോവാ സമയമായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ബ്രദർ, നാളെ ഞാൻ ലിസാവിൻ്റെ മോള് ഇവരെ കാണണം, കുറേ നാളായല്ലോ മമ്മി എനിക്കവരെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ശരി, ഞാൻ നാളെ ജോലി കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് പിള്ളേരെ കാണാൻ. നേരുന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം. വെള്ളിയാഴ്ച ഞാൻ ഡ്യൂട്ടി പോയിരിക്കുമായിരുന്നു. 3:10 ആയപ്പോഴാണ് ഞാൻ ഫോൺ ഓഫീസിലായതുകൊണ്ട് ഞാൻ ഫോൺ നോക്കിയില്ല. കുറേ ഫോൺ വന്നിരുന്നു. പിന്നെ ഞാൻ അച്ഛനെ വിളിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ കൊച്ചിന് തീരെ വയ്യായിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു, ബിക്കോസ് വ്യാഴാഴ്ച വരെ നമ്മൾ മേലിരുന്നു, താഴോട്ട് ഇറങ്ങി വന്നില്ല. അന്നും ഞാൻ വരും എന്ന് പറഞ്ഞപ്പോൾ കൊച്ച് മാമ അമ്മ സിജാനിക്ക് വരുമെന്ന് പറഞ്ഞ് അവൾ റെഡി ആയപ്പോൾ മുമ്പ് ഇരിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ വന്നില്ല, തിരക്കായോണ്ടായിരിക്കും എന്ന് സിസ്റ്റർ പറഞ്ഞു. വെള്ളിയാഴ്ച പിറ്റേ ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അച്ഛൻ പറഞ്ഞു കൊച്ചിന് തീരെ പെട്ടെന്ന് 12:00 ആയിരിക്കും ഫിക്സ് പോലെ വന്നു, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക, കൊച്ചു ഒത്തിരി വീക്കായിട്ട് എനിക്ക് വന്ന് പറഞ്ഞു. ദേവസ്വം വരണമേ എന്ന് പ്രാർത്ഥി ദേവുണ്ടായിരുന്നു. നമ്മുടെ സിസ്റ്റർ സിസ്റ്റർ വയ്യാന്ന് പറഞ്ഞപ്പോൾ ആ സമയം എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു മരിച്ച ജീവൻ ദേവൻ തിരിച്ചു തന്നു. അതേപോലെ ഇതും തിരിച്ചു തരുമേ എന്ന് പറഞ്ഞ് ഞാൻ സ്കൂളിൽ അച്ഛൻ്റെ കൂടെ വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വരുമായിരുന്നു. വീട്ടിലടുക്കാരായപ്പോൾ വീട്ടിൽ ഞങ്ങൾ അടുത്തില്ല, കൂട്ടുപാത വന്നതേ ഉള്ളൂ. കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. എന്തിനാണ് ഇത് അനുഭവിച്ച് എന്ന് ഞാൻ ഒത്തിരി വിഷമിച്ച് പോയ അച്ഛാ വഴക്ക് പറഞ്ഞു. റോട്ടിൽ നിന്ന് കറിയാതെ വീട്ടിൽ പോകും പറഞ്ഞ് പെട്ടെന്ന് മുഖമാത്രം വാഷ് ചെയ്തിട്ട് പിള്ളേരെ വിളിച്ചോണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാമായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ പിള്ളേർ രണ്ടുപേരും ഫീത്തോമ്പള മറ്റേതിന് വരുമ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. എനിക്കത് കൊണ്ട് ഓർത്തുകൊണ്ട് എനിക്ക് സങ്കടം സഹിക്കാമോ. ഞാൻ വീട്ടിനകത്തോട്ട് പോയപ്പോൾ പക്ഷേ സേവപ്രദരും മോളെ അല്ലെങ്കിൽ മൂത്തോളും മാത്രമേ ഉള്ളായിരുന്നു, ഇവര് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ ഇവർ ധൈര്യമായിട്ടിരുന്നു. അപ്പോൾ ദൈവമേ സ്തോത്രം, ഇവർക്ക് ഇത്ര ധൈര്യം തന്നു ഞാൻ കരഞ്ഞ് അവരെ വിഷമിപ്പിക്കാതിരിക്കുമെന്ന് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലോറിസ്റ്റർ എല്ലാവരും വന്നു, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. പിന്നെയും എന്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നല്ലായിരുന്നു സിസ്റ്റർ, രാവിലെ ഞാൻ മുസമ്മി ജ്യൂസും ഒരു ഗ്ലാസ് ഓട്സൊക്കെ കുടിച്ചായിരുന്നു കൊച്ച് എന്ന് പറഞ്ഞു. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു സമയം, ദൈവത്തെ ചോദിക്കാൻ ആരാ ആരെ കൊണ്ട് പറ്റും. ഓരോരോ സമയമുണ്ട്. ഒരു ഉപദേശി പറയുമ്പോൾ അത് പറഞ്ഞായിരുന്നു, വെള്ളയ്ക്ക ഇത്രയും ദൂരം ഒത്തിരി മുത്തുപോയ അത് കൊള്ളത്തില്ല. സോ അതായിരുന്നു കൊച്ചിൻ്റെ ദൈവം ഒരു നിശ്ചയമുണ്ടായിരുന്നു കൊച്ചിനെ കുറിച്ച്. പൂർത്തിയായപ്പോൾ ദൈവം എടുത്തു എന്ന് പറഞ്ഞ് നല്ലതാ, എല്ലാരെക്കാട്ടിലും ഭാഗ്യശാലി എന്ന് മാത്രം പറയാം എന്നാ പറഞ്ഞ. ഈ ലോകം ഇരിക്കുന്നതും ഭാവങ്ങൾ നിറഞ്ഞ ലോകം, ഇതിൽ നമ്മൾ എങ്ങനെ ജീവിക്കും, ഇനി നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് എന്ന് നമ്മൾ പറയാതെ ഭയങ്കര വിഷമമായ കാര്യ സമയത്ത് ഈ കൊച്ചു ഒരു കപാവും കരമൊന്നും ലോകത്താലുള്ള ഒരു കരയും പെടാതെ വിശേഷമായിട്ട് പറയുവാനെന്ന് സ്നാനം എടുക്കുവാനെന്ന് കൊച്ചു ആഗ്രഹിച്ചിരുന്നു. തൃശ്ശൂർ കൺവെൻഷനിൽ എല്ലാവരും സ്നാനം എടുക്കുന്നത്, പക്ഷേ കൺവെൻഷൻ കഴിഞ്ഞ് മാസി യോഗത്തിൽ സ്നാനം എടുക്കണം പറഞ്ഞു. വേറെ ആരും ഇല്ലായിരുന്നു. ഇവർ രണ്ടുപേരും കൊച്ചു ഭയങ്കര നിർബന്ധമായിരുന്നു. ഗ്ലോറി സിസ്റ്ററും പറഞ്ഞു ഇപ്പം എന്തിനാ കൺവെൻഷൻ ആയിരുന്നു, യൂത്ത് മീറ്റിംഗ് ഇല്ലല്ലോ മമ്മി, ഞാനിപ്പോൾ സ്നാനം എടുക്കണം, ഞാൻ യൂത്ത് മീറ്റിംഗ് പോകണം, സ്നാനം എടുത്തിട്ട് യൂത്ത് മീറ്റിംഗ് പോകണമെന്ന്. പക്ഷേ അവരെ സൺഡേ സ്കൂളിൽ ആ സ്നാനങ്ങളെ കുറിച്ച് 8th സ്റ്റാൻഡേർഡ് അപ്പോൾ പഠിക്കുവായിരുന്നു. അപ്പോൾ ആ കൊച്ചിന് അത് കേട്ടപ്പോൾ സ്നാനം എടുക്കണം ഒരു വളരെ ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയം സ്നാനം എടുത്ത് അത് കഴിഞ്ഞ് നെക്സ്റ്റ് മാസം വന്നിട്ടില്ല. ലോക്ക്ഡൗൺ ആയിരുന്നു. ദൈവം എല്ലാം ഉദ്ദേശത്തോട് ദൈവം
നല്ലതായിട്ട് ചെയ്തു എന്ന് മാത്രം പറയാൻ പറ്റത്തുള്ളൂ. ആ കുടുംബത്തിന് ദൈവം തന്നെ പെരിയൊരു സമാധാനത്തെ ദൈവം തന്നെ കട്ടിലിടണം. അതിനായിട്ട് നിങ്ങൾ ആരും പ്രാർത്ഥിക്കണം. ഞാൻ സാക്ഷ്യം നൽകുന്നു. വിശ്രമിക്കുന്നതായ ഈ പ്രേമങ്ങളെ കുറിച്ച് ചില വാർത്തകൾ പറയുവാൻ ദേവസ്വൻ ചില ആഗ്രഹിക്കുന്നു. സൺഡേ സ്കൂളിൽ 9-ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളിലും സൺഡേ സ്കൂളിൽ വളരെ കൃത്യമായി വരികയും തൻ്റെ ജീവിതത്തിൽ പങ്ക്ച്വാലിറ്റി കൃത്യനിഷ്ഠ പാലിക്കുകയും ചെയ്തിരുന്ന ഒരു അനുഭവം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മീറ്റിങ്ങുകൾക്കെല്ലാം കൃത്യസമയത്ത് തന്നെ വരികയും അതേപോലെ തന്നെ പഠിക്കുവാനുള്ള പാഠങ്ങളെല്ലാം കൃത്യമായി പഠിക്കുകയും എല്ലാം ചെയ്തിരുന്നു. തൻ്റെ ബാല്യകാലത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കട്ട സ്തോത്രം. യേശുക്രിസ്തുവിനെ പ്രചരിക്കാനും അങ്ങനെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാനും എല്ലാ കാര്യത്തിലും നല്ല മാതൃകയോടെ ജീവിക്കാനും കർത്താവ് സഹായിച്ചു. അതിനുശേഷമായി ക്രിസ്തുവിനോട് ചേരുവാൻ തക്കോണം സ്നാനത്തിൽ പങ്കാളിയായി തീരുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. അതിനുശേഷമായി തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ യേശു ക്രിസ്തു തൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ താനും യേശു ക്രിസ്തുവിൽ ആയിത്തീരത്തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിപ്പാൻ കർത്താവ് സഹായിച്ചു. തൻ്റെ ജീവിതകാലമെല്ലാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ജീവനുള്ള ഒരു പ്രത്യാശയെ കാത്തുകൊണ്ട് തൻ്റെ ഓട്ടം ഓടിത്തേപ്പാൻ കർത്താവ് കൊടുത്ത കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കുകയും ചെയ്യും. ആ കൂട്ടത്തിൽ ഈ പ്രേമകളും കർത്താവിനെ എതിരേൽപ്പൻ എഴുന്നേറ്റ് വരും എന്നുള്ളതായ പ്രത്യാശ. അത് മാത്രമല്ല ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുന്നു എന്നുള്ള വയറ്റ് ജീവനുള്ള പ്രത്യാശ കർത്താവ് തൻ്റെ പ്രിയമകൾക്ക് കൊടുത്തിരുന്നു. ആ പ്രത്യാശ വെളിയടിയാനും കർത്താവ് തന്നിരിക്കുന്നു. താൻ ഈ ലോകം വിട്ടുപോയത് ഞങ്ങളുടെ സൺഡേ സ്കൂളിന് വലിയ നഷ്ടമാണ്, സഭയ്ക്ക് നഷ്ടമാണ്, അവരുടെ ഭവനത്തിന് നഷ്ടമാണ്. എങ്കിലോ സ്വർഗരാജ്യത്തിന് അവളൊരു മുതൽക്കൂട്ടായി തീർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് വരുന്ന ആയ സമയത്ത് ഗംഭീരനാഥ് കേൾക്കുന്ന ആയ സമയത്ത് തന്നെ മുഖാമുഖമായി കാണാം എന്നുള്ളതായ ജീവനുള്ള ഒരു പ്രത്യാശ കർത്താവ് തന്നിരിക്കുക. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലിഡിയാൻ്റെ ജീവിതകാലവും കർത്താവിന് സാക്ഷിയായി കാണപ്പെട്ട് ദൈവസന്നിധിയിൽ നല്ല ആരോഗ്യം പ്രാപിക്കുവാനായി ലിഡിയാനെ താഴ്ത്തി ഉത്തരക്കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയ മാതാപിതാക്കളോട് ദുഃഖത്തിലേക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ള ഒരേയൊരു ബാക്കി ഇത് മാത്രമാണ്, തൻ്റെ ഓട്ടം ജയത്തോടെ ഓടി തികച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടത് കൊണ്ട് ദൈവം സന്തോഷിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു തന്നിലുള്ളതായ തൻ്റെ പ്രവൃത്തി പരിശുദ്ധന്മാരോട് പൂർത്തീകരിച്ചതിനാൽ എല്ലാവരും സന്തോഷിക്കുന്നു. സ്വർഗം സന്തോഷിക്കുന്നു, ദൈവദൂതന്മാർ ഇപ്പോൾ സന്തോഷിക്കുന്നു. അതുകൊണ്ട് നാം ഒരു രീതിയിലും ഭാരപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് കർത്താവിനെതിരെ കർത്താവ് വരുന്നതായ സമയത്ത്
കർത്താവിനെ നേരിടാനായിട്ട് ആ സമയത്ത് കമുക്കുമായി കാണപ്പെടുവാനായിട്ട് നമുക്കും ഒരുങ്ങി നിൽക്കേണ്ടി കൃപതരണം പ്രിയപ്പെട്ടവർക്ക് കർത്താവിനെ സഹായിക്കട്ടെ എന്ന് പറയ ആശ്വാസ വാക്കുകളോടെ ഇടിയാന്റെ സാക്ഷി വരുന്ന കർത്താവിനെ സ്തോത്രിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം നമ്മളെ ഇത്രത്തോടെ നടത്തി ദൈവത്തിൻ്റെ കൃപയും കരുണയും ഞാൻ മനസ്സിലും ഞങ്ങളോട് കൂടെ ഉണ്ടായിട്ടുണ്ട്. ദൈവം രണ്ട് പൈതൃകളെ നിങ്ങൾക്ക് നൽകി ഇവർ ജനിക്കുന്ന സമയം ഞാൻ ഒരു ദുഃഖന്മാരുടെ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പന്തേകോസ്തു ജനിച്ച് വളർത്തപ്പെട്ടതാണെങ്കിലും എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രം, ഞങ്ങൾ മൂന്ന് ആണുങ്ങളും ഒരു പെങ്ങളുമാണ്. അവരെല്ലാം ക്രിസ്തുവിൻ്റെ വഴിയിൽ ജീവിച്ചപ്പോൾ ഞാൻ മാത്രം ലോകത്തിൻ്റെ വഴിയിലായിരുന്നു. പക്ഷെ എന്നാലും ദൈവത്തിൻ്റെ കാരണം എൻ്റെ മേലെ ഉണ്ടായിരുന്നതുകൊണ്ട് മാതാപിതാക്കൾ ഭക്തി വരെയൊക്കെയുള്ള മാതാപിതാക്കളായതുകൊണ്ട് എൻ്റെ ഭാര്യയും അവരുടെ കുടുംബത്താർ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് അവരുടെ കരച്ചിലും കണ്ണുനീരും എന്നെ ആ ലോകം ആ ഇന്നത്തെ ജീവിതത്തിൽ വലുതി വഴിതിരിവുണ്ടാക്കി ദൈവത്തിൻ്റെ വഴിയിലേക്ക് നടത്തി. പക്ഷെ എല്ലാം മുൻകുറിച്ച ദൈവം, ഞാൻ ഇവർ ജനിക്കുമ്പോഴടക്കം ഞാൻ ഇടത്തിലുണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ മുത്തക്ഷൻ എപ്പോഴും പറയും അവർ ജനിച്ചപ്പോൾ ഈ ആൽബിന ജീവനില്ലാണ്ടാണ് ജനിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുട്ടിക്ക് ജീവനുണ്ട്, ഒരു കുട്ടിക്ക് ജീവനില്ലാന്ന്. പക്ഷെ ഇവരുടെ പ്രാർത്ഥനയാണ് ആ കുട്ടിക്ക് ജീവൻ ദൈവം നൽകിയത്. പിന്നെ അവരുടെ പഠനക്കാരിയായാലും അവരുടെ ജീവിതക്കാരിയായാലും എല്ലാം ദൈവം തന്നെ അത്ഭുതകരമായി നടത്തി. ഒരു വയസ്സായപ്പോഴാണ് ഞാൻ അവരുടെ പാലക്കാട്ടിലേക്ക് വിളിച്ചിട്ട് വന്നു. ആറ് മാസം കഴിഞ്ഞിട്ടാണ് അവര് എൻ്റെ അടുത്ത് കൂടുമായിരുന്നു. അതുവരെ ഒരു വർഷം വരയ്ക്കും അവർ ഞാൻ ഒരിടത്തുമില്ലാതെ അവര് ഒരു വയസ്സ് വരയ്ക്കും ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ അവരുടെ വീട്ടിൽ പോയി അവർക്ക് കണ്ടതായിരുന്നു. ആറു മാസം വരയ്ക്കും അവർ എന്നെ മാമ എന്ന വിളിക്കുകയായിരുന്നു. അച്ഛൻ ആറാന്ന് പോലും അറിയാതെ എന്റെ ജീവിതത്തിന് കർത്താവിൻ്റെ വഴിയിൽ വന്നതിന് ശേഷമാണ് കുടുംബവും മക്കളുമായിട്ട് ഞങ്ങൾ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങിയത്. അതുവരയ്ക്കും ഒരു അടിമ ജീവിതം ഞാൻ ജീവിക്കുകയായിരുന്നു. ലോകത്തിന് അടിമപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലവിധ പാവ സ്വഭാവങ്ങളൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. ദൈവം അതിൽ നിന്നെല്ലാം എനിക്ക് വേർപാട് നൽകി ദൈവത്തിൻ്റെ വഴി നടത്തി. ഇവരുടെ പഠനകാര്യം അത്ഭുതകരമായി ദൈവം വഴി നടത്തി. ഒന്നാം ക്ലാസ് കുട്ടിയിൽ പഠിച്ചു. അതിനുശേഷം ഇവിടെ അത്ഭുതകരമായി ഞങ്ങളെ ഇവര് രണ്ടാം ക്ലാസ് ഇവിടെ കൊണ്ടുവന്ന് പഠനത്തിന്റെ കാര്യം എനിക്കതിൽ ഒരു കാൽഭാഗം പോലും അറിയില്ല. പക്ഷെ ഇവിടെ ഈ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടപ്പം ഞാൻ ആലോചിക്കും ഇവിടെ ഈ ട്യൂണും ഈ പാട്ടുകളാണുള്ള കൃപ നൽകിയിട്ടുണ്ടായിരുന്നു. സ്കൂളിലും ഞങ്ങൾ ആദ്യം തൊട്ട് പ്രാർത്ഥിച്ചത് ദൈവമേ അവർക്ക് സ്കൂളിൽ ഒരു സാക്ഷിയുള്ള ജീവിതം നയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു. അതേപോലെ തന്നെ എപ്പോഴും അവരുടെ ടീച്ചേഴ്സും എപ്പോഴും അവരുടെ മരണം അവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിവില്ലാത്ത അത്രയ്ക്ക് അവരെല്ലാം ദുഃഖിതരാണ്. അവർ മ്യൂസിക് സാറിൽ നിലയ്ക്ക് ഒരു പുരുഷനായ ഒരു സാറിൽ നിലയ്ക്ക് വിട്ട് കറഞ്ഞു. അവരില്ലാത്ത ഒരു പരിപാടി ഉണ്ടാവില്ല. പക്ഷെ അവർ ദൈവനാമ മഹത്വത്തിന് ദൈവത്തിന്റെ പാട്ടല്ലാതെ വേറെ ഒരു പാട്ട് അവരുടെ സ്കൂളിൽ പാടിയിട്ടില്ല. സൺഡേ സ്കൂളിലും ക്രിസ്ത്യായിരുന്നു. ദൈവം മുൻകുറിച്ചു. ദൈവം ഈ 15 വർഷം വരയ്ക്കും ദൈവത്തിന്റെ മകളെ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വളർത്തി തരാൻ വേണ്ടി. അത്രയേ ഉള്ളൂ. അവിടെ എല്ലാ കാര്യത്തിനും മുമ്പിലായിരുന്നു. ഇതിലും ആൽബിനെയൊക്കെയാണ് ഇപ്പോൾ എനിക്ക് അസുഖിയെ തോന്നുന്നത്. ഈ ഇടയ്ക്ക് ഒരു ദൈവദാസന്റെ
പ്രസംഗം കേൾക്കുവാനിടയായി. ചിലർ ഈ ലോകത്തിൽ കഷ്ടതയെ വിട്ട് ദൈവമേ എപ്പോ വരും, ഞാൻ എൻ്റെ അടുത്ത് വരണമെന്ന് പറയും. പക്ഷെ എത്ര ആൾക്കാർ ദൈവരാജ്യം ദൈവത്തോടു കൂടി ഇരിക്കുന്നതിന് ആഗ്രഹിച്ച് എത്ര ആൾ അങ്ങനെ പറയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കഷ്ടമൊന്നുമില്ലാണ്ട് തക്ക സമയത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിൽ തന്നെ ചേർന്നു. ആൽബിന് ഈ ഇടയ്ക്ക് ഒരു സഹോദരി ഇങ്ങനെ ഇതിൽ ഇസ്രായേലിൻ്റെ ഇതൊക്കെ എടുത്ത് ലൈവ് കാണിക്കുമായിരുന്നു. അപ്പോൾ അവിടെ അതിനെ കാണാൻ അവർക്ക് അധികം താല്പര്യം. അപ്പം ഞാൻ പറയും, ഇസ്രായേലിൽ ഈ ലോക്ക്ഡൗൺ സാറ് കാലഘട്ടത്തിൽ അതിൻ്റെ സ്റ്റേറ്റുകളൊക്കെ ഇങ്ങനെ ചുറ്റി 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 വരുന്നുണ്ട്. അവൾ ഭയങ്കര തേടി വരുന്ന അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഒന്നും പേടിക്കാൻ, നമുക്ക് വാഴ്ച കാലത്തെ ഇവിടെയൊക്കെ നമുക്ക് ഓടിക്കളിക്കാം. ആ പുല്ല് തറ പുല്ല് കാട് ഇതൊക്കെ കണ്ടുപോകും. കാണുമ്പോൾ ഞാൻ പറയും, ഒന്നും പേടിക്കേണ്ട, വാഴ്ച കാലത്ത് നമുക്ക് എവിടെയൊക്കെ ഓടിപ്പോ അവിടെ ഇവിടെ. അവളുടെ തമാസിക്ക് പറയും, അയ്യോ വേണ്ട, ഇത് വഴി എവിടെയാണെന്ന് അറിയുന്നില്ല, ചുറ്റിച്ചും ഞാൻ കാണാൻ പോകും എന്നൊക്കെ പറയും. തമാസിക്ക് നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലോക്ക്ഡൌൺ കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ദൈവം ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണെന്ന് തോന്നുന്നു. ദൈവം ഈ ലോക്ക്ഡൌൺ കാലഘട്ടം മുഴുവൻ നാലുപേര് കുടുംബം നല്ല സന്തോഷത്തിലായിരുന്നു, സമാധാനത്തിലായിരുന്നു. ഒന്നിനും ദൈവം നിങ്ങൾക്ക് കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ കൂടി ആലോചിച്ചു, ഇത്ര വർഷകാലത്തിൽ നമ്മൾ ഈ സമയം മാത്രമാണ് കുടുംബമായി ഇത്ര പ്രാർത്ഥന സമയത്ത് പ്രാർത്ഥിക്കും, ബാക്കിയുള്ള സമയത്ത് പഠിക്കാനുള്ള സമയത്ത് പഠിക്കും. അവിടെ മരിക്കുന്ന രണ്ട് ദിവസം മുമ്പ് വരയ്ക്കും ഹോംവർക്ക് ഒക്കെ ചെയ്ത് അവരുടെ ടീച്ചേഴ്സ് അയച്ചു കൊടുക്കും. അവിടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിലും അവളാണ് മറ്റേ ആഡിലിനെക്കാളും കൂടുതൽ ഉപയോഗിക്കുക. അവൾക്കാണ് എല്ലാം അറിയുമായിരുന്നു. അവൾ ആദ്യം എല്ലാം ചെയ്തിട്ട് പിന്നെ ഇവിടുത്തെ കേട്ടുകൊള്ളത് അവളാണ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. രണ്ട് ദിവസം മുമ്പ് വരയ്ക്കും ഹോംവർക്ക് അടക്കം ചെയ്ത് അയച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ള പ്രത്യാസം നമുക്ക് ഉണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന കാലഘട്ടം എങ്ങനത്തെ കാലഘട്ടം എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. എനിക്ക് ആൽവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ആഡലി നല്ല ധൈര്യമുണ്ട്, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, വേലയ്ക്ക് ഇറങ്ങിയാലും ജീവിക്കും, വെളിയിൽ പോയാലും അവൾക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ആൽവിന ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. അവൾക്ക് ഭയങ്കര വിരുത്തി വേണം എല്ലാത്തിനും, ഒരു ആവശ്യമില്ലാതെ കൂട്ടുകെട്ടുന്ന ഒന്നും നിൽക്കില്ല. അങ്ങനെ ഒരു സെപ്പറേറ്റ് ക്യാരക്ടറായിരുന്നു. അത് ദൈവത്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ കുറച്ചു നേരത്തെ മുൻപ് അടക്കം ആഡലിൻ ചോദിച്ചു, ഞാൻ അവൾക്ക് ചുംബനം കൊടുത്തോട്ടെ പറഞ്ഞിട്ട്. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഏത് മാതാപിതാക്കളും കുഞ്ഞുങ്ങൾ ഇവര് ഒരു വയസ്സ് തൊട്ട് എൻ്റെ അടുത്താണ് വളർന്നത്, നിങ്ങളിങ്ങനെ കളിക്കും പിടിക്കും എല്ലാം ചെയ്യും. പക്ഷെ ഞാൻ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഇവരിനെ ചുംബിച്ചതായിട്ടോ അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഏത് മാതാപിതാക്കളും ചെയ്യാത്തതായിരിക്കും ചിലപ്പോ, പക്ഷെ അത്രയും വിശുദ്ധിയായിട്ട് അത് ദൈവത്തിന് വേണ്ടി കാത്തതായിരിക്കും. ഞാൻ ഇപ്പോ ആലോചിക്കുകയാണ്, ദൈവത്തിന്റെ കാലം ഒരുക്കി കൃപ തരുമ്പി. അപ്പൊ അവിടെ ദൈവത്തോട് ചേർന്ന് ഞാനിത് ഒരു പ്രാവിന്റെ ഒരു മുട്ടത്തോട് മാതിരിയാണ് ഞാനിപ്പൊ കാണുന്നത്. ആ പ്രാവ് ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. ദൈവത്തിന്റെ മടിയിലാണ് ഞാൻ പേരിക്കുന്നത്. എനിക്ക് നല്ല ഒരു ബോധ്യമുണ്ട്. നല്ല കഷ്ടകാലം ഒഴിഞ്ഞു അവൾ ആഗ്രഹിച്ച് അവിശുദ്ധി അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് സ്കൂള് തുറന്നിട്ടില്ലെങ്കിൽ കാര്യം ആവശ്യമില്ല, ഒരു ദിവസമെങ്കിലും ഫെയ്ത്ത് ഒന്ന് തുറന്നാൽ മതി, രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്ക് അവിടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. അവിടെ ആഗ്രഹത്തിന് ദൈവം നിറവേറ്റി തന്നു. ഞങ്ങളും പ്രത്യാശയോട് കൂടി, സത്യം പറഞ്ഞാൽ എനിക്ക് അസുഖം തോന്നുന്നു, നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പോവാൻ ദൈവം ഞങ്ങളെ അത്രയും കുറ്റമുറകളൊക്കെ കഴുകി വിശദീകരിച്ച് ദൈവത്തിന്റെ അടുത്ത് വേഗം ചേർത്തു. അല്ലാണ്ട് ഞാൻ ഈ സമയത്ത് എൻ്റെ വിശുദ്ധന്മാർക്കും എൻ്റെ സഹോദരന്മാർക്കും എത്ര പറഞ്ഞാലും കടപ്പാട് നന്ദി പറയുന്നു, എനിക്ക് അറിയുന്നില്ല. ലോക ജനങ്ങൾ ഓരോരുത്തർ അടുക്ക ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അടക്കം വിചാരിച്ചു, ഇനി ഞങ്ങൾ എങ്ങനെ ഇവിടെ ഉണ്ടാവും, വേറെ എവിടെയും പോയാലും. പിന്നെ എന്റെ മനസ്സ് പറഞ്ഞു, ഇത്രയും സ്നേഹം കാണിക്കുന്ന ഈ വിശുദ്ധന്മാരെ ഈ ദൈവജനങ്ങളെ വിട്ടിട്ട് വേറെ എവിടെ പോകണം? ദൈവം നൽകിയിരിക്കുന്ന നാൾ വരയ്ക്കും എല്ലാവർക്കും ഒരു നന്ദിയുള്ള ജീവിതം ജീവിക്കണം. ദൈവം സഹായിക്കണം, വിശുദ്ധീകരിക്കണം, ദൈവം കൃപ നൽകണം. ദൈവം ക്രമം നൽകണം, ദൈവം ക്രമം നൽകണം. സഹോദരന്റെ വീട്ടിൽ വന്നിട്ട് അവർ മാത്രമാണ് ഞങ്ങൾ വരാൻ പറഞ്ഞത്, വന്നു. ബാക്കി തമിഴ്നാട്ടിൽ നിന്ന് ഗ്ലോറിന്റെ അച്ഛനമ്മയാണ് അവരെ വളർത്തിയത്. എന്തായാലും അവരടക്കം മനസ്സ് കടിച്ചു പിടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ദൈവം സഹായിക്കണം, എല്ലാവർക്കും കൃപ നൽകണം. സൂത്രം
കർത്താർക്ക് സ്തോത്രം. നിങ്ങളുടെ കൂടെ ലോകം എല്ലാ ജനങ്ങൾക്കും മുൻപാകും അനേകർ പിള്ളയെ നേരിട്ട് വന്ന് ആക്ക മുടിയാമൾ എല്ലാരും പിള്ളേർക്ക് അയച്ചതാണ് ജനങ്ങൾ മൂലം പാത്ത് കണ്ടിരിക്കുക. ദേവനാമം മാത്രം ഒന്ന് മയമപ്പെടണം. എന്നാളോ ഒന്നുമില്ല ദേവൻ, എന്നെ മുന്നറിന്റെ ദേവൻ എനിക്ക് വേണ്ടി നന്മയെല്ലാം ചെയ്താൽ എനിക്ക് ഞാൻ മാരേജ് ആകും മുമ്പ് അവൾക്ക് തൈറോയിഡുള്ളതിനാൽ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടേഴ്സ് എന്നോട് നേരത്തെ ചൊല്ലിയിരുന്നാങ്ക. ആണാലും ദേവൻ അവരുടെ നാമം മഹിമയ്ക്കായി ഒന്നല്ല രണ്ട് കുട്ടികളെ എന്ത് രോഗമോ യാതൊരു കുറവോ ഇല്ലാമൽ ഇന്നു വരെയും ദേവനവരുടെ നാമ മഹിമയ്ക്കായി എനിക്ക് കൊടുത്താൽ അവർ വളർന്നു വരുവതും എല്ലാമേ ദേവൻ നാമ മഹിമയ്ക്കായി മാത്രം വളർന്നു വന്നാർകൾ. അവർ ജീവിതത്തിൽ ദേവന് ചെയ്ത എല്ലാ നന്മയ്ക്കായി സ്തോത്രം. ഒന്ന് മാത്രം എനിക്ക് നല്ല ഒരു നമ്പിക്കയുണ്ട്, കർത്തർ അവളെ കൊടുത്താർ ഇപ്പോഴുണ്ട്, കർത്തർ അവളെ എടുത്തുകൊണ്ടാർ. എന്നാൽ അവൾ വന്ന് ഇന്ന് ഭൂമിയിലെ കഷ്ടപ്പെടുക്കാൻ ദേവൻ എടുത്തതിനാൽ അവളെ എടുത്തുകൊണ്ടാർ. ഞാൻ അതെ കുറിച്ച് ദുഃഖിക്കുമ്പോൾ പരലോകത്തിലേക്ക് വേണ്ടി ദേവനും പരിശുദ്ധവും പരിശുദ്ധാവിയാണവരും ഇപ്പൊ എന്നെ ഞാൻ ദുഃഖപ്പെട്ടാൽ അവർ എന്നെ പാർത്ത് ദുഃഖപ്പെടുവാറുകൾ നിശ്ചയമായി അവർക്ക് വേണ്ടിയതിനാൽ അവർ അവരെടുത്തുകൊണ്ട്. അത് മാത്രമല്ല ഇന്നും ദേവനുടെ അടിച്ചുപൊളികൾ പിൻപറ്റിക്കൊണ്ട് അവർക്ക് മാത്രം നമ്മൾ ഒരു പ്രിയമായ ജീവിതം ജീവിച്ച് ദേവനുടെ രാജ്യത്തിൽ അവളോടൊപ്പം ഞങ്ങൾ പോയി അവളെ ഞങ്ങൾ കാണുമ്പടി എല്ലാവർക്കും ദേവൻ താമേ ഉദയസേനും ഈസ്തന്മാരും ദേവജനങ്ങളും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ജപിക്കണം. കൈസ്തോത്രം. ദൈവം എന്റെ അനിയത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ എനിക്ക് ഒരുക്കി നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇവിടെ കുറിച്ച് പറഞ്ഞാൽ ഇവൾ നന്നായി പാട്ട് പാടുമായിരുന്നു. മ്യൂസിക് സാറിനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറി ഇവളടുത്ത് ചോദിക്കും സ്കൂളിന് വേണ്ടിയിട്ടല്ലേ ഒരു സിനിമ പാട്ട് പാടിക്കൂടെ, അപ്പോഴൊക്കെ ഇവള് പറയും ഇല്ല ഞാൻ പാടില്ല പാടില്ല പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആരുടെ അടുത്തും അത്രയ്ക്കും സംസാരിക്കൊന്നും ഇല്ലായിരുന്നു. സ്കൂളിൽ വന്നാൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കില്ല, അവരുടെ ഒപ്പം കളിക്കാനൊന്നും പോവില്ല. ആരെങ്കിലും വന്ന് ഇവളുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവൾ പറയും മാഡലിൻ്റെ അടുത്ത് പോയി ചോദിച്ചോ എൻ്റെ അടുത്തൊന്നും ചോദിക്കണ്ട. പിന്നെ ഞാൻ കാണിച്ച ഒരു വിഗ്രഹത്തേക്ക് ഇവിടെ എൻ്റെ ഒപ്പം കൂട്ടു നിൽക്കില്ല. ഞാൻ വിളിച്ചാൽ അവൾ പറയും നീ ഒറ്റയ്ക്ക് പോയി എന്തോ ചെയ്തോ എന്ന് പറയും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം ഒരുമിച്ച് സ്നാനപ്പെടാൻ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്നെക്കാട്ടും മുമ്പേ പോയി. ഇവൾക്ക് നല്ലൊരു അന്ത്യം ദൈവം കൊടുത്തു. ഇവളെ പോലെ നല്ലൊരു അന്ത്യം പ്രാപിക്കാൻ ദൈവം എന്നെ സഹായിക്കണം. അതിനുവേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്തോത്രം. ദൈവനാമത്തിന് ഈ സമയങ്ങളിലൊക്കെ എൻ്റെ വിശുദ്ധന്മാരുടെ ദൈവം ഇപ്പോൾ ചേർത്തു. ഞാൻ ദുഃഖിതനായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. പക്ഷേ ഈ കൊച്ചിൻ്റെ മരണത്തെക്കുറിച്ച് യു കെ സെൻട്രൽ അപ്പച്ചൻ സഹോദരിയുമായിട്ട് ഉള്ള സംസാരത്തിൽ പറഞ്ഞ ആ വെളിപ്പാട് കേട്ടപ്പോൾ എൻ്റെ ദുഃഖമൊക്കെ മാറി ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. എനിക്കൊരു കാര്യം ഇതിൽ ഉറപ്പുണ്ട്, ദൈവം അതിശീഘ്രത്തിൽ പ്രത്യക്ഷനാകും. എടുത്തു കൊള്ളപ്പെടുന്ന ആവശ്യത്തന്മാരുടെ കൂട്ടത്തിൽ അടിയനും കാണപ്പെടണം. ആവശ്യത്തന്മാരും വിശ്വാസികളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശേഷം ഈ സെൻറ്ററിലുള്ളതായ വിശുദ്ധന്മാരും ഈ വിശ്വാസികളും ഈ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ചെയ്തതാണ്. എല്ലാ ഉപകാരത്തിനും സഹകരണത്തിനും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം ഉയർത്തപ്പെടുമാറാകട്ടെ. Praise be to the holy name of Jesus. I praise and thank God for giving this opportunity to testify about my sister.
my sister, she was really a very spiritual child. She was very silent and obedient. She never came along with us when we wanted to do worldly things. She was always very spiritual. She was very obedient, obedient than any one of us. She was very interested in playing keyboard. She would always ask me to teach her whenever she called me. She was very interested in keyboard, that she would pick up any song the moment which she heard it. And God helped her finish the race swiftly and very beautifully. I was very shocked when I heard that my sister had passed away. But I humbly request each and every one of you to uphold all our bereaved family members in your prayers, that God may strengthen and console all of us, and that He may prepare all of us to meet Him when Jesus appears in glory. Praise the Lord. മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാതൃകയുള്ള ഒരു പൈതലായിരുന്നു. അവൾ മരിക്കുന്നതിൻ്റെ വ്യാഴാഴ്ച ഞങ്ങൾ ആ ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക. അവരുടെ ആയി സ്നേഹത്തോട് അവൾ സംസാരിക്കുകയും നല്ല ഇടപെടുകയും ചെയ്തു. എങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ജീവിതത്തിൽ ഇതുവരെ വിചാരിച്ചില്ല. ഇവളുടെ മരണം കേട്ടപ്പോൾ പെട്ടെന്ന് ഞാനത് സ്തംഭിച്ചു പോയി. ഇത് ശരിയാണോന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ചു പോയി. എല്ലാവർക്കും ഒരു മാതൃകയായി സൗമ്യതയുള്ള ഒരു പൈതലായിരുന്നു. ദൈവത്തൊക്കെ സമയത്ത് കൂടി ചേർത്തു ചേർത്തു. ഞാൻ നല്ലൊരു അവസാനം പോയപ്പോൾ ദൈവം എനിക്കും കൃപകണം. മാതാപിതാക്കളെയും പൈതലിനെ ദൈവാശ്വസിപ്പിക്കണം. ദൈവകൃപയിൽ അവരെ സൂക്ഷിക്കണം. ചെറിയ സാക്ഷി ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തികച്ചും അവിചാരിതമായിരുന്ന ഈ സന്ദർഭത്തിൽ എനിക്കധികം പറയുവാനില്ല. എങ്കിലും ഒരർത്ഥത്തിൽ ആൽബീന എന്നെ കടക്കാരിയാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ നടക്കുന്നതിന് മുൻപ് എല്ലാ ബുധനാഴ്ച തോറും ബൈബിൾ ക്വിസ് നടത്താറുണ്ടായിരുന്നു. അതിൽ തുടക്കം മുതൽ തന്നെ വളരെ താല്പര്യത്തോടുകൂടെ പങ്കെടുത്ത ചില കുട്ടികളിലൊരു വ്യക്തിയാണ് ആൽബീന. ഏറ്റവും അവസാനമായി നടത്തപ്പെട്ട ടീമിലെ ബൈബിൾ ക്വിസിൻ്റെ സമ്മാനം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. വ്യക്തമായി പറഞ്ഞാൽ ശക്തമായ ഉപദേശത്തിൻ്റെ അടിത്തറയിട്ട നല്ലയൊരു ജീവിതത്തിനുടമയായിരുന്നു. മാത്രമല്ല പ്രായത്തിനപ്പുറമായിരിക്കുന്ന പക്വതയ്ക്കുടമയായിരുന്നു. നാളുകളിലുള്ള തലമുറ എപ്രകാരം വിശ്വാസത്തിന് വേണ്ടി നിൽക്കുമെന്നൊന്നും അറിയില്ല. പ്രിയ വൈദൽ വിശുദ്ധിക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി നിന്നു. ദൈവ യഹോവ ഭക്തന്മാരെ ബഹുമാനിച്ചു. ആത്മീക കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവളായി അവസാനമായി സമാധാനത്തോടുകൂടെ ഈ ലോകം വിട്ട് കടന്നു പോകുവാൻ ഇവിടെയായി. യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നുവെങ്കിലും ഞാൻ ഇപ്രകാരം പറഞ്ഞു. നാം എല്ലാം യാത്രയായി പോയിക്കൊണ്ടിരിക്കുന്നു. അതിവേഗതയുള്ള ഒരു വാഹനത്തിൽ കയറി ആള് തൻ്റെ തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു. നാമും പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പ്രകാരം ഒരു വലിയ ഭാഗ്യത്തെ കൊടുത്തോർത്ത് ദൈവതൊക്കെയും കാണുമ്പോൾ വലക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. ഏവരുടെയും നന്നോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യാവസരത്തിൽ
കർത്താവിനെ സ്തുതിപ്പാനും അബദ്ധപ്പെടുത്തുവാനും ഈ അവസരം നൽകാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രിയ പതിനെ ജന്മതി ജോലി കർത്താവ് കൂടെ സഹായിച്ചു. അവർക്ക് ആവശ്യമായ ആരോഗ്യ വിദ്യാഭ്യാസം നൽകി. അതിലുപരിയായ ദൈവകൽപ്പന അനുസരിപ്പാനും ദൈവത്തിന് പ്രസാദകരമായ ജീവൻ നയിപ്പാൻ തക്കവണ്ണവും തന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം കൊടുത്തു. കർത്താവ് സ്തോത്രം. കർത്താവ് തന്നിൽ ആരംഭിച്ചതായ പ്രവൃത്തിയെ തികച്ച് കർത്താവ് തനിക്കായി ഒരുക്കിയിരിക്കുന്നതായ ശ്രേഷ്ഠനെ അവകാശത്തിലേക്ക് ഇപ്പോൾ ചേർത്തിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം. ഇനി നാം ഈ പ്രിയവേദനയെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, കരയേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അവൾ എത്തേണ്ട സ്ഥാനത്ത് എത്തി കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം. നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദുഃഖവും പ്രയാസവും വേദനയും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും പ്രത്യാശയോടെ കടന്നു പോകുന്നതായ ഒരു വ്യക്തിയെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, കരയേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം തീർന്ന് കഷ്ടതയില്ലാത്തതായ രോഗവും ദുഃഖവും മുറവിളിയും കണ്ണുനീരും മരണവും അല്ലാത്തതായ നിത്യമായ ഭവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ പ്രത്യാശയോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രിയ പൈതൽ പ്രത്യാശയോടുകൂടി ജീവിച്ച് പ്രത്യാശയോടുകൂടെ കർത്താവ് തനിക്ക് ഒരുക്കിയിരിക്കുന്നതായ നിത്യ അവകാശത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം. ആകയാൽ നാം ഈ പൈതലിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് സ്തോത്രം. പഴയ വിശുദ്ധന്മാരിൽ ദൈവഭക്തനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. തന്റെ ജീവിതത്തിൽ ഏഴ് ആൺമക്കളും മൂന്ന് പെൺമക്കളും 7000 ആട് 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയും അതിന്റെ ദാസിദാസന്മാരൊക്കെയും ഒരു ദിവസം തന്നെ നഷ്ടമായി പോയി. കർത്താവ് സ്തോത്രം. ഇയ്യോബ് പറയുന്നൊരു വാചകം നമുക്ക് കാണാൻ കഴിയും. ഇയ്യോബിന്റെ പുസ്തകം 9:12 വാക്യം നാം വായിക്കുമ്പോൾ അവൻ പറിച്ചെടുക്കുന്നു, ആർ തടുക്കും? നീ എന്ത് ചെയ്തെന്ന് ആർ ചോദിക്കും? കർത്താവ് സ്തോത്രം. അവൻ പറിച്ചെടുക്കുന്നു, ആർ തടുക്കും? നീ എന്ത് ചെയ്യുന്നു എന്ന് ആർ ചോദിക്കും? ജീവനെ നൽകിയവൻ ആ ദൈവത്തിന് ജീവനെ എടുക്കുവാനും അധികാരവും അവകാശവുമുണ്ട്. അതുകൊണ്ട് ഭക്തനായ യോഗ എന്താണ് പറഞ്ഞത്? 7 ആൺമക്കളും 3 പെൺമക്കളും ഒരു ദിവസം തന്നെ മരിച്ചു. 10 ബോഡി മറ്റത് നിരത്തി വെച്ചിരിക്കുകയാണ്. 10 മക്കളുടെ 10 ബോഡി നിരത്തി വെച്ചിരിക്കുക. ഭക്തനായ യോഗ എന്താ പറഞ്ഞത്? യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ നാമ വാഴ്ത്തപ്പെടുവാനാകട്ടെ. കർത്താവ് സ്തോത്രം. ദൈവത്തിന് നന്മ അനുഭവിച്ചു അനുഭവിക്കരുതോ? ദൈവം നമ്മെ നടത്തുന്ന ഏത് പാതയിലും കർത്താവനുഭവത്തെ മാത്രം നോക്കി ജീവിപ്പാലൊക്കെ വേണം നാം നമ്മുടെ ജീവിതത്തെ കർത്താവിനെ സമർപ്പിക്കാം. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ പൈതൽ ഭാഗ്യവതിയാണ്. കർത്താവ് സ്തോത്രം. ഇന്നത്തെ കുറിച്ച് വേദപുസ്തകം ഓർപ്പിക്കുന്നത് അത് ഭാഗ്യമെന്നാണ്. എല്ലാ മരണവും ഭാഗ്യമല്ല. കർത്താവ് സ്തോത്രം. ദൈവമാനായി ജനിക്കുകയാണ്. കർത്താവ് സ്തോത്രം. ഇവയിൽ മാനസാന്തരപ്പെട്ടു സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുവാനും പാപങ്ങളെ കഴുകിക്കളയുവാനും ദൈവത്തോട് നല്ലവൻ സാക്ഷിപ്പാനും ക്രിസ്തുവിനെ ധരിപ്പാനുള്ള ഭാഗ്യം തന്റെ ജീവിതം ദൈവം നൽകി. അതിലുപരിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിച്ച് ക്രിസ്തുവിനായി തീരുവാനും തന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം കൊടുത്തു. കർത്താവ് സ്തോത്രം. അതിലുപരിയായി അപ്പോസ്തലനായ ഉപദേശത്തെ മനസ്സിലാക്കുന്ന പ്രകാരം ജീവിപ്പാൻ ഭവനത്തിലും ദേശത്തും സഭയിലും സ്കൂൾ ജീവിതത്തിലും മാതൃകയോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിർബലതയോടെ താഴ്മയോടുകൂടെ ഒരു നല്ല വിശ്വസ്തമായ ജീവിതം നയിച്ചുകൊണ്ട് തന്റെ ജീവിതം കർത്താവിനേക്ക് സമർപ്പിച്ച് ദൈവസേനയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം. അതിനാൽ നാം അവളെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് സ്തോത്രം. മരണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ല,
മരണാനന്തര മനുഷ്യന് നിത്യമായ ജീവിതമുണ്ട്. ഭൂലോകത്തിൽ കാണുന്ന സകല ജീവജന്തുക്കൾക്കും അതിന് ജീവൻ പോയാൽ പിന്നീട് ഒരു ജീവിതമില്ല, അതോടുകൂടെ അവസാനിക്കുകയാണ്. എന്നാൽ മനുഷ്യനെ അങ്ങനെയല്ല, മനുഷ്യനെ മാത്രമാണ് ദൈവം തന്റെ സ്വന്തം തരം കൊണ്ട് ദൈവ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ടുണ്ടാക്കി ദൈവത്തിന്റെ ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നതായ ഒരേ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് മനുഷ്യന് മരണാനന്തരവും ഒരു ജീവിതമുണ്ട് എന്ന് തിരുവചനം ഓർപ്പിക്കുന്നത്. ഏത് മനുഷ്യനായിരുന്നാലും മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അത് വിശുദ്ധനായാലും അശുദ്ധനായിരുന്നാലും നീതിമാനായിരുന്നാലും നീതികെട്ടനായിരുന്നാലും ദൈവം ഇല്ലാന്ന് പറയുന്ന വ്യക്തിയായിരുന്നാൽ തന്നെയും മരണാനന്തരം ഒരു ജീവിതമുണ്ട്. എന്നാൽ ആ ജീവിതം എവിടെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതായ പ്രവൃത്തികൾക്ക് തക്കവണ്ണമായിരിക്കും. കർത്താവ് സ്തോത്രം. മരണാനന്തരം ഒരു കൂട്ടം ദൈവത്തോടും കൂടെ വശിക്കും. മരണാനന്തരം ഒരു കൂട്ടം നിത്യമായ തീപ്പുകയിലേക്ക് പോകും. രണ്ടും നിത്യമാണ്. കർത്താവ് സ്തോത്രം. മരണാനന്തരം നിത്യമായ തീപ്പുകയിലേക്ക് പോകാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവത്തോടും കൂടെ എന്നേക്കും വശിക്കാൻ വേണ്ടിയാണ്. കർത്താവ് സ്തോത്രം. മരണാനന്തരം ഒരു വ്യക്തി ദൈവത്തോടും കൂടെ വശിക്കണമെങ്കിൽ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഒന്നാമതായി ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിക്കണം. ഒരു ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി. മാനസാന്തരപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവമാണ് പുതുതായി ജനിക്കുക എന്ന് പറയുന്നത്. അവരുടെ പാപങ്ങളെല്ലാം ഏറ്റുമുറി വീട്ടിച്ച് കർത്താവ് സ്തോത്രം. കർത്താവ് ശരീരം കർത്താവ് വ്യക്തിത്വ കഴിവ് പ്രാപിച്ച് ആ വിശുദ്ധീകരണവും നീതീകരണവും പ്രാപിപ്പാൻ ഈ പ്രിയ വൈദ്യനെ ദൈവം ഭാഗ്യം കൊടുത്തു. തന്റെ പാപങ്ങളെല്ലാം ദൈവത്തോട് ഏറ്റുമുറി വീക്ഷിച്ച് സ്നാനങ്ങൾക്ക് ഒരാൾ കരുത വന്നപ്പോൾ കർത്താവ് ചോദിച്ചു, എന്റെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചു തന്നോ? അതെ, ദൈവം പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നോ എന്ന് നല്ല ഉറപ്പോടുകൂടെ താൻ പറയുകയുണ്ടായി. കർത്താവ് സ്തോത്രം. ക്രിസ്തുവിൽ മരിക്കുവാനും അഥവാ സ്നാനം പാപത്തിന് മരിക്കുവാനും ക്രിസ്തുവിടെ ചേരുവാനും സ്നാനമേറ്റു. കർത്താവ് സ്തോത്രം. ആ സ്നാനമേറ്റ് മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അക്ഷയത്തെ പ്രാപിച്ച് ക്രിസ്തുവിനായി തീരുവാനുള്ള ഭാഗ്യവും ഈ പ്രിയ വൈദ്യനെ ദൈവം കൊടുത്തു. വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുവാൻ തനിക്ക് ദൈവം കൊടുത്ത ഭാഗ്യത്തിന് ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം ഘട്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നുള്ളതായ ദൈവത്തിന്റെ വചനപ്രകാരം വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ തന്റെ ജീവിതയാത്ര തുടരുവാൻ തീർന്നു. കർത്താവ് സ്തോത്രം. ദൈവത്തിന് സമയമായപ്പോൾ തന്നെ കർത്താവ് സന്നിധിക്ക് ചേർക്കപ്പെടുകയുണ്ടായി. ക്രിസ്തുവിൽ മരിക്കുവേണ്ടി കർത്താവ് സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിൽക്കാതിരിക്കുന്നതിന് നിദ്രയുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കർത്താവ് സ്തോത്രം. നാം മരണം നിദ്രയുള്ള ശേഷം ക്രിസ്തുവിനോടുകൂടെ വെളിപ്പെടാൻ പോകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. കർത്താവ് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ വെളിപ്പെടുന്നുവെങ്കിൽ നമുക്ക് മുമ്പേ ഈ പ്രിയ വൈദ്യൽ ഉയർത്തേറ്റ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും. ആ പ്രത്യാശയാണ് ഈ പൈതൽ ദൈവം കൊടുത്തിരുന്നത്. നമുക്ക് എല്ലാവർക്കും ആ പ്രത്യാശ തന്നിരിക്കുകയാണ്. ആ പ്രത്യാശ നിലനിന്നുകൊണ്ട് കർത്താവ് നമുക്ക് അവർക്കുന്ന രാജ്യത്തിൽ കർത്താവിനോടുകൂടെ തേജസ്സിൽ വാഴുവാൻ യോഗ്യമുള്ളവരാ തീരേണ്ടതായി ദൈവകരങ്ങൾ നമ്മത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ പാപിയായി മരിക്കുകയും ജനിക്കുന്നു, അശുദ്ധനായി ജനിക്കുന്നു. പക്ഷേ മരിക്കുമ്പോൾ ഒരു വിശുദ്ധനായി ഒരു നീതിമാനായി മരിക്കുക. കർത്താവ് സ്തോത്രം. ഈ പൈതൽ ഒരു ഭാര്യയായി ജനിച്ചെങ്കിലും മരിച്ചപ്പോൾ ഒരു വിശുദ്ധയായി നീതിവാൻ നീതീകരണം പ്രാപിച്ച് ആ നല്ല പ്രത്യാശയോടെ മരിക്കാനുള്ള ഭാഗ്യം തന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പാപത്തിൽ ജീവിച്ച് പാപത്തിൽ വളർന്ന് പാപത്തിൽ മരിക്കുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ അവരൊക്കെ ചെന്ന് അവസാനിക്കുന്നത് തീയും ഗന്ധവും കത്തുന്നതായ പൊയ്യയിലായിരിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ആകയാൽ അത്തിപ്പൊയ്യ് പോവാൻ ആർക്കിടയാറ്റിരുത്. മരണത്തിനുണ്ട് ആ പരീക്ഷയെ കരസ്ഥമാക്കി ദൈവത്തിന് അതിനെ പ്രകാരം ജീവിച്ച് ഒരു വിശുദ്ധമായ ജീവിതം നയിച്ചുമുണ്ട്. കർത്താവ് നമുക്ക് ഒരുക്കുന്നതായ ആദിത്യ രാജ്യത്തിൽ നിന്ന് ഒരുങ്ങുന്ന ഒരാറ്റിരിയണം. കർത്താവായ ശിക്ഷിച്ചു തന്നെ പരിശു ശുശ്രൂഷക്കാരുകളിൽ ശിക്ഷികനോട് ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നെ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. കർത്താവ് സ്വാതന്ത്ര്യ പിതാവ് രാജ്യത്തിൽ അനേക ഭവനങ്ങളുണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു.
ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന കർത്താവ് അറിയിച്ച ശേഷം സ്വർഗാരോഹണം ചെയ്ത് നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ആ ഭവനം ഒരുക്കിയ ശേഷം എത്രയും വേഗം കർത്താവ് ആയിട്ട് വെളിപ്പെടും. കർത്താവ് വെളിപ്പെടുമ്പോൾ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനതോന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തു മരിച്ച നിൽക്കും. തേജസ്വീ ശരീരത്തോടുകൂടെ, അക്ഷയമായ ശരീരത്തോടുകൂടെ, സ്വർഗീയമായ ശരീരത്തോടുകൂടെ, വിൺമയമായ ശരീരത്തോടുകൂടെ ഈ പ്രിയ പൈതലും ഉയർത്തിയേറ്റു വരും. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ലേഖനം എഴുതുമ്പോൾ അപമാനത്തിന് രക്ഷപ്പെടുന്നു. ശക്തി കഥാസ്വാദനം തേജസ് വേർക്കുന്നു. കഥാസ്വാദനം ചെയ്യുന്നു. ആ ഉയർപ്പ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രമുള്ള തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രമുള്ള തേജസ്സിനും ത്യാഗ ഭേദമുണ്ടല്ലോ. മരിച്ചൊരു പുനരുത്ഥാനവും അവണ്ണം തന്നെയായിരിക്കും. കർത്താവ് സ്തോത്രം. തേജസ്വിയുടെ ശരീരത്തോടുകൂടെ ഉയർത്തിയിട്ടുണ്ടാകുന്ന കോണം യോഗ്യത പ്രാപിക്കുക. നമ്മുടെ ഈ ശരീരം തേജസ്വി ശരീരമായി രൂപാന്തരം പ്രാപിക്കുന്ന ഉയർത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർക്ക് മാത്രമേ തേജസ്വി ശരീരം പ്രാപിക്കാൻ കഴിയുള്ളൂ. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ തേജസ്സിനെ തേജസ് പ്രാപിച്ച് അതേ പ്രതിനിധിയായി തീരുമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ രണ്ട് കൊരിന്ത്യർ മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുകയാണ്. കർത്താവ് സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ഒരു വിശുദ്ധമായ ജീവിതം വെച്ച് കർത്താവ് അവരെ ഒരുക്കപ്പെടുവാൻ പ്രിയ പൈതലിനെ ഫാക്കി ലഭിച്ചു. പ്രത്യാശയോട് ജീവിച്ചു. പ്രത്യാശയോട് ദേശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ആ പ്രിയ പൈതലിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവൾ ചെന്നെത്തിയതായ സ്ഥലത്തേക്ക് നാം ചെന്നെത്തിയല്ലാതെ അവൾ ഇങ്ങോട്ട് വരികയില്ല. ഇസ്രായേൽ ഭരിച്ചതായ ഒരു ശ്രേഷ്ഠ രാജാവായിരുന്നു ദാവീദ് രാജ. കർത്താവ് സ്തോത്രം. തനിക്കൊരു മകൻ ജനിച്ചു. അവന് സുഖമില്ലാതായി. സൗഖ്യം ലഭിക്കേണ്ടതിനായി ഏഴ് ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചു. ഏഴാം ദിവസം കുഞ്ഞു മരിച്ചുപോയി. ഉടനെ താൻ പോയി കുളിച്ച് ഭക്ഷണം കഴിച്ചു. കണ്ടവരും കേട്ടവർക്കും അതിശയം തോന്നി. ചെറു ചോദിച്ച് എന്താ രാജാവ് എങ്ങനെ ചെയ്തത്? രാജാവ് എന്തെന്ന് അറിയാമല്ല. അവൻ സുഖമില്ലായിരുന്നപ്പോൾ ഞാൻ അവനോട് പ്രാർത്ഥിച്ചു ഉപസിച്ചു. കർത്താവ് സ്തോത്രം. ദൈവം എന്ത് ചെയ്തു? അടുക്കളയിൽ ചേർത്തു. ഇനി അവൻ ഇങ്ങോട്ട് വരികയില്ല. ഞാൻ അങ്ങോട്ട് പോയി അവനെ കാണുകയുള്ളൂ. കർത്താവ് സ്തോത്രം. പ്രത്യാശ, തന്റെ ധൈര്യം. ഈ പ്രിയ വൈദ്യം ഇനി ഇങ്ങോട്ട് വരികയില്ല. നാം അങ്ങോട്ട് ചെന്ന് അവിടെ ദേശത്തോടെ മുഖത്തോടുകൂടെ പുച്ചിരിയോടുകൂടെ കാണാൻ പോവുകയാണ്. ആശുപത്രി ഏറ്റവും ആശ്രമായിരിക്കുന്നു. ആഹ്യാൻ പ്രത്യാശയോടെ ജീവിച്ചു. കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ വിദ്യാവകാശം കർത്താവിനോട് വാഴുവാൻ ഒരുക്കപ്പെടുവാൻ ഇരിക്കുവാൻ നമ്മെ സ്ഥലത്തെ പൂർവ്വം സമർപ്പിച്ചു കൊടുക്കാം. ദുഃഖത്തിലായിരിക്കുന്നതായ പ്രിയാപിതാവ് മാതാവ് സഹോദരി ആ സഹോദരങ്ങളുടെ നിർദ്ധാരകൻ എല്ലാവരും കർത്താവിന് ധൈര്യപ്പെടണം. യഹോവ തന്നു, യഹോവ എടുത്തു. ഒരു നാമം വാഴ്ത്തിപ്പെടുവാനാകട്ടെ. കർത്താവ് സ്തോത്രം. കർത്താവിനോട് ആ പ്രിയാ പൈതലിനെ കാണാനുള്ളതായ പ്രത്യാശയോടും വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടെ നമ്മുടെ ജീവിതയാത്ര തുടരാം. ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് സ്തോത്രം. മലയൊരു കടതുരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം അതിനകത്ത് കടതുരാൻ കഴിയാതിരിക്കുകയാണ്. അവരെല്ലാം നീ ആശ്വസിക്കട്ടെ. അവളുടെ കൂട്ടുകാരികളായി പലരുമുണ്ട്. അവരെല്ലാം അവൾ കാണിച്ച വിശ്വാസത്തെയും ജീവിതത്തിലെയും അതേയും തന്നെ കൊണ്ടുവന്ന് നല്ല ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് ദൈവം എത്തിക്കട്ടെ. കർത്താവ് സ്തോത്രം. ഇത്രത്തോളം സഹായിച്ചത് ദൈവം തുടർന്ന് നമ്മെ സഹായിപ്പാൻ ശക്തനാ ദൈവമാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരുക്കുന്ന നിത്യ രാജ്യത്തിൽ കർത്താവിനോട് ദേശം വാഴുവാൻ യോഗികളെല്ലാം ദൃഢരായി ഒരുക്കപ്പെടുവാൻ നമ്മുടെ ശരീരാത്മതികളെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഓ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ പിതാവിനെയും മാതാവിനെ സഹോദരങ്ങളെല്ലാം ദൈവം ആശ്വസിക്കട്ടെ. കർത്താവ് നമുക്ക് എല്ലാവർക്കും ഒരു കടന്നുപോ കണ്ടു. അതെപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് നാം പറയാൻ കഴിയുകയില്ല. ഒരു മാവിൽ നിന്ന് മാവ് പൂത്ത സമയം അത് കണ്ണി വാങ്ങാം, അതായത് അല്പോടെ വിളഞ്ഞ് വാങ്ങാം, പിന്നെ വരുത്ത് വാങ്ങാം. ഇങ്ങനെ അതായത് പല വരുത്തുള്ള വാങ്ങാൻ പൊഴിഞ്ഞ് വീഴുന്നത് പോലെയാണ് മനുഷ്യ ജീവിതവും. കർത്താവ് സ്തോത്രം. എനിക്ക് വേണ്ടി മരിക്കുന്നു, ശിശുപ്രായത്തിൽ മരിക്കുന്നു, ബാല്യപ്രായത്തിൽ മരിക്കുന്നു, യൗവനത്തിൽ മരിക്കുന്നു, വാർദ്ധക്യത്തിൽ മരിക്കുന്നു. കർത്താവ് സ്തോത്രം. മരണം എല്ലാ മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നതായ ഒരു പ്രമാണമാണ് ദൈവത്തെ കൽപ്പനയാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ഈ മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതിന് മാറ്റുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ മരണത്തോടെ അവസാനിക്കുന്നില്ല. മരണാനന്തരം കർത്താവോടുകൂടെ
തേജസ്സിൽ കാണപ്പെടുവാൻ വാഴുവാൻ അവരെല്ലാം ഒരുക്കപ്പെടുവാൻ അമ്മത്തിന്റെ നിപുണമായ ദൈവങ്ങൾ സമർപ്പിച്ചു കൊടുക്കാം. ലോകസഭകളെല്ലാം കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടേയിരിക്കുക. ശിക്ഷീകരണങ്ങൾ ശിക്ഷനോട് ചോദിച്ചു വയ്ക്കുകയാണ്. കർത്താവേ, നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളമുണ്ട്. ചോദിച്ചപ്പോൾ കർത്താവ് യേശുവിന് തിരുവായ് വഴി അടിച്ചതാ ചില കാര്യങ്ങൾ ഇന്ന് നിറവേറിക്കൊണ്ടേയിരിക്കുകയാണ്. ക്ഷാമ ഭൂകമ്പവും മഹാവ്യാധികളിലൂടെ ഉണ്ടാകും. അതുപോലെ ഇതെല്ലാ വ്യാധികളാണ്, പല വിധത്തിലായ കൊറോണ, അതുകൂടാ എന്താണ് വെട്ടിക്കിളി ഉണ്ടായിരുന്നു, അതുകൂടാ എന്താണ് കടന്നലിന്റെ ശല്യം. കഴിഞ്ഞാഴ്ച വാട്സപ്പിൽ കാണുന്നത് കടന്നൽ വ്യക്തി അമേരിക്കയിലെ രേഖകളെ രോഗിയായിരിക്കും കടന്നു കൂട്ടത്തു കൊടുക്കുന്നു. എത്താൻ സ്വന്തം ജീവിതത്തിലുള്ള വ്യാധികൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എത്താൻ സ്തോത്രം. ആകയാൽ ഇതിലൊക്കെ മറ്റേ കഷ്ടതയില്ലാത്തതായ രോഗമില്ലാത്തതായ ദുഃഖമില്ലാത്തതായ മരണമില്ലാത്തതായ ആ നിത്യഭവനത്തിലേക്ക് ഈ പ്രിയ ആൾക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കും ആ ദേശത്തെ അഭവനത്തിൽ ആക്കാക്കിക്കൊണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ഓട്ടോടുവാൻ സമർപ്പിച്ചു കൊടുക്കാം. മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടട്ടെ, സ്നാനമേൽക്കാത്തവർ സ്നാനമേൽക്കട്ടെ, പരിശുദ്ധാത്മാവ് അഭിഷേകത്തെ പ്രാപിച്ച് ഇത്താഴ്ചയിലൂടെ അനേകരെ ഒരുക്കപ്പെടട്ടെ, അനേകരെ ഒരുക്കപ്പെടട്ടെ. ഏകവേദത്താലേൽപ്പനായി നമുക്കെല്ലാവരും ഇരിക്കാം. ദുഃഖത്തിലായിരിക്കാം എല്ലാവരെയും ദൈവം ആശംസിക്കുന്നതായ പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ വിനവിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രേഷ്ഠമേറുന്നാട്ടിലെ നിറയ്ക്കലായ സ്വാതന്ത്ര്യം ചെയ്യാം. കർത്താവ് നിത്യമായ വാശ്യസ്ഥലം ഒരുക്കുന്നതിനായ സ്വാതന്ത്ര്യം ചെയ്യാം.
സോദ്രാം 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 കർത്താവർക്ക് നിത്യരാജ്യത്തിൽ കർത്താവോട് വാഴുക നമ്മെ എല്ലാ യോഗ്യരാക്കി തീർക്കുന്നതിനാകേണ്ട സ്തോത്രം ചെയ്യാം. സോദ്രാശ്രമത്തിലേക്ക് യാത്രയിൽ കർത്താവോട് സഹായിക്കേണ്ടതിനായി അവിടെ നടക്കുന്ന ശുശ്രൂഷയെ കർത്താവ് നടത്തേണ്ടതിനായി നമുക്കെല്ലാവർക്കും ഒരു കടന്നു പോക്കുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടതിനായി ഒരുക്കപ്പെടുവാൻ നമ്മെ എല്ലാം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സർവാശ്വാസം എല്ലാവരും നിറയ്ക്കേണ്ടതിനായി സോദ്രാം 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 കർത്താവേ കരുണയുള്ളവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ തീർത്ഥ അപ്രതീക്ഷിതമായി പ്രകാരമൊരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിടെ ആക്കിയതിനായി സ്തോത്രം. കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ജൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കുമായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ പ്രവൃത്തി തികവുള്ളതാണല്ലോ, പൂർണ്ണത ഉള്ളതാണല്ലോ. അങ്ങയുടെ മകളുടെ ജീവിതത്തിന് കർത്താവ് ആ പ്രവൃത്തി തികച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചതിനായ സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടതയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും എല്ലാറ്റിൽ നിന്നും കർത്താവെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും തനിക്ക് കടന്നു പോകുവാൻ ദൈവമിടയാക്കിയതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ഭൂമിയിൽ ജനിച്ച നാട് തരുന്നവരെയും ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കുമായി സ്തോത്രം. തന്നെ കൊണ്ട് ചെയ്യിച്ച എല്ലാ പ്രവൃത്തികൾക്കുമായി പ്രാർത്ഥിക്കുന്നു. മനസാന്തരപ്പെടുവാനും സ്നാനമെടുക്കുവാനും അഭിഷേകം പ്രാപിക്കുവാനും കർത്താവിൻ്റെ വേലയിൽ എത്രത്തോളം സഹായിയായി നിൽക്കുവാനും എല്ലാം ദൈവം സഹായിച്ചതിനായി സ്തോത്രം. മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുവാനും ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ കൂടെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതിനായി സ്തുതിക്കുന്ന കർത്താവേ, ഇത് കാണുന്ന ഓരോരുത്തരും ഇതുപോലൊരു കടന്നുപോക്ക് ഞങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാനിടയാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മഹാമാരികളും മറ്റും തെളിയിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാൻ ഞങ്ങളെല്ലാം സഹായിക്കും. ശുശ്രൂഷകളെല്ലാം ദൈവം നടത്തിയതിനായ സ്തോത്രം. ഗണദാസന്മാരെ അധികാരപ്പെടുത്തിയതിനായ സ്തോത്രം. സമിതയിലേക്കുള്ള യാത്രയെ കൂടെ ഇരിക്കണമേ, അവിടുത്തെ ശുശ്രൂഷയും ദൈവം നടത്തണമേ. ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിച്ച് ദൈവിക സമാധാനത്താൽ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്ന ദൈവം നാം മഹത്വപ്പെടുത്തും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ ദുഃഖത്തിലാക്കി എല്ലാവരുടെയും കർത്താവിൻ്റെ മേഘത്തിൽ വരുവരിയിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ആർക്കെല്ലാം കാണാവുണ്ടെങ്കിൽ കാണാവുന്ന സ്വന്തം ബന്ധങ്ങളല്ല തേജസ്സിൽ നാഥനോടൊത്തു വസിച്ചിടുവാ വേഗം ചേരും തേജസ്സിൽ നാഥനോടൊത്തു വസിച്ചിടുവാ എൻ ദൈവമേ നിന്നോടു ചേർന്നിടുവാ എൻ ദേഹം വിട്ടു ഞാൻ വന്നിടും നീ നേരം
യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാനെത്തിയിടുമ്പോ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും.
നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലാശ്വാസങ്ങളുടെ ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയ മകളുടെ കർത്താവ് ആരംഭിച്ച പ്രവൃത്തിയെ പൂർത്തീകരിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് ചേർത്തുകൊണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ചുരുങ്ങിയ കർത്താവെ നാളുകൾ കൊണ്ട് മാതൃകയായ നല്ലൊരു ജീവിതം ചെയ്ത് കർത്താവിനോട് ചേരുവാൻ ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. പത്യുള്ള പുരുഷന്മാർ ചേർന്ന് ടേഫാദിനോസിനെ അടക്കിയതുപോലെ കർത്താവെ പ്രിയ മകളുടെ മൃതശരീരവുമായി ഈ സമയത്തിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. കാളിൽ നടന്നതായ പ്രാവെ ശുശ്രൂഷകളെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് നടത്തിയതിനാൽ അങ്ങേ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെയും അനുഗ്രഹമാക്കി ദൈവം മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താവേ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും പ്രത്യാശയുടെ സമൃദ്ധി കൊണ്ട് ദൈവം നിറയ്ക്കണമേ. ഈ ശുശ്രൂഷ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവീയമായ ശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടെല്ലാം ദൈവം നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് ജനിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതുപോലൊരു കടന്നുപോക്കുണ്ടെന്ന് അറിയുന്നതിനാൽ പ്രത്യാശയോടെ ജീവിച്ച കർത്താവേ, ആ മകൾ കടന്നുപോയത് നല്ലൊരു നല്ല അവസാനം പ്രാപിച്ചതുപോലെ എല്ലാവർക്കും നല്ല അവസാനം പ്രാപിപ്പാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ. ശുശ്രൂഷകളെ അവിടുന്ന് നടത്തി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർ ഒന്നാം ലേഖനം 15-ാം അധ്യായം 35-ാം വാക്യം മുതൽ: പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു, ഇനി ഏതുവിധം ശരീരത്തോട് വരുന്നു എന്നും ചോദിക്കും. മൂട, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയെത്ര വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ളതല്ല, ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ത്രോത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അത്രോത്വത്തിൽ ഉയരുക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയരുക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയരുക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയരുക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രാകൃതം അത്രയോ ഒന്നാമത്.
ആത്മീയം എന്ന തേത്തിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരത്വങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല, ധ്രുവത്വം അത്രത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയും. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളും. ഈ തിരുവത്വമുള്ളത് അതിരുവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുകയും, ഈ തിരുവത്വമുള്ളത് അതിരുവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാവും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിജയമുള്ള വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ളത് പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന്, യഹോവയ്ക്ക് വിലയേറിയതാകുന്നുവെന്ന്. ഈ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യരെല്ലാവരും ഒരു ദിവസം മരിക്കും, നാമും മരിക്കും. നമ്മുടെ ജീവിതം എങ്ങനെയാണോ, എത്രത്തോളം വിലയേറിയതാണോ, അത്രത്തോളം വിലയെ നമ്മുടെ മരണത്തിനും കാണുകയുള്ളൂ. ലോകത്തിൽ വിലയേറിയ മരണം ലഭിക്കുന്നവരുണ്ട്. അതിന് കാരണം അവർ വിലയേറിയ ജീവിതം നയിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. എത്രത്തോളം ലോകത്തിന് മുമ്പാകെ നമ്മൾ വിലയുള്ളവരായി ജീവിക്കുന്നോ, ലോകത്തിൽ അത്രയും വിലയേറിയ ഒരു മരണം അല്ലെങ്കിൽ അടക്കം ലഭിക്കും. അതുപോലെ സ്വർഗത്തിന്, ദൈവത്തിന് നാം എത്രത്തോളം വിലയേറിയവരായിട്ടാണോ ജീവിക്കുന്നത്, അതിനനുസരിച്ച് വിലയേറിയ ഒരു മരണം പ്രാപിച്ച് ദൈവസന്നിധിയിലെത്തുവാൻ കഴിയും. എന്താണ് വിലയേറിയ മരണം അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത്? കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും അധികം വർഷം MLA ആയിട്ടിരുന്ന ശ്രീ കെ എം മാണി മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ കേരളത്തിന് താനൊരു വിലയേറിയ വ്യക്തിയായതുകൊണ്ട് ആശുപത്രി മുതൽ തൻ്റെ നാടുവരെ വിലാപയാത്രയായി കൊണ്ടുവരികയും ആചാര വെടികളൊക്കെയും മുഴക്കി വളരെ ബഹുമാനപൂർവ്വം തന്നെ അടക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അത് കാരണം നാടിന് താനൊരു വിലയേറിയ വ്യക്തിയായതുകൊണ്ടാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് തൻ്റെ ഭക്തന്മാരുടെ മരണം സ്വർഗത്തിന്, ദൈവത്തിന് വിലയേറിയതാണ് എന്നാണ്. ഈ പ്രിയ പൈതലിൻ്റെയും ജീവിതം ദൈവത്തിന് വിലയേറിയതായിരുന്നു. അതുകൊണ്ട് ഒരു വിലയേറിയ മരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ കടന്നു പോകുവാൻ ദൈവം തനിക്കിടയാക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു വിലയെ ദൈവം മുമ്പാകെ വിലയേറിയവരായി വിലയേറിയ മരണം പ്രാപിക്കുവാൻ കഴിയും? വിലയുള്ള മരണമുണ്ട്, വിലയില്ലാത്തതുണ്ട്. ചിലരൊക്കെ ആ വഴിയരികിൽ കിടന്ന് മരിച്ച ഒരു മനുഷ്യന് പോലും അവർക്ക് ഒരു വിലയില്ലാതെയായി തീരുന്ന ചില അനുഭവങ്ങളുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ച് നാം എങ്ങനെ മരിക്കുന്നു, എവിടെ മരിക്കുന്നു എന്നുള്ളതല്ല, ദൈവം മുമ്പാകെ നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതിനനുസരിച്ച് സ്വർഗത്തിൽ നാം വിലയേറിയവരായി തീരുവാനിടയായിത്തീരും. കഴിഞ്ഞ വർഷം നമ്മുടെ ഭാരതത്തിലെ ചില പട്ടാളക്കാർ രക്തസാക്ഷികളായിട്ട് മരിച്ചു. പുൽവാമ ഭീകരാക്രമണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവര് ഒരു അതിൻ്റെ ഒരു വർഷം തികഞ്ഞ ആ സമയത്ത് പത്രത്തിൽ ഒരു വാർത്ത വന്ന് ഞാൻ വായിക്കുകയുണ്ടായി. BSFകാരുടെ പ്രസ്താവനയിൽ അവർ പറയുകയാണ്, മരിച്ച ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന് 2.5 കോടി മുതൽ 3.5 കോടി രൂപ വരെ അവര് നഷ്ടപരിഹാരമായിട്ട് പണമായിട്ട് കൊടുത്തു. അതുകൂടാതെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ വേറെ. എന്തുകൊണ്ട് 2.5 കോടി രൂപ അല്ലെങ്കിൽ 3.5 കോടി രൂപ അവർക്ക് വിലയുണ്ടായി? കാരണം അവരുടെ ജീവിതവും അവരുടെ മരണവും രാജ്യത്തിന് വിലയേറിയതായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ വിലയുള്ളവരായി തീർന്നാലും വിലയില്ലാത്തവരായിട്ട് ജീവിച്ച് മരിച്ചാലും സ്വർഗത്തിന് നാം വിലയേറിയവരായി തീരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുവാൻ കഴിയുള്ളൂ. എങ്ങനെ നമുക്ക് വിലയുള്ളവരായി തീരാം? ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് അവന്റെ സമ്പത്തല്ല. യേശു പറഞ്ഞു, ഒരു മനുഷ്യനോട് പറയുകയാണ്, ഇന്ന് നീ എത്രത്തോളം സമ്പത്ത് ഉണ്ടാക്കി വെച്ചാൽ ഇന്ന് രാത്രി നിന്റെ പ്രാണൻ നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആർക്കാവും? നമ്മുടെ സമ്പത്തല്ല നമ്മുടെ വില തീരുമാനിക്കുന്നത്. ഭൂമിയിലെ സ്ഥാനമാനങ്ങള് ഇതൊന്നുമല്ല സ്വർഗത്തിലുള്ള നമ്മുടെ വില തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കമായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇപ്രകാരമാണ് ബൈബിൾ പറയുന്നത്. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, മനുഷ്യരുടെ പ്രാണന്റെ
വീണ്ടെടുപ്പ്, ജീവന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. അതായത് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ് വിലയേറിയവനായി ദൈവ മുമ്പാകെ ഒന്നാമതായി തീരുന്നത്. എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെടുന്നത്? അത് അതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷ നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ ദൈവമുമ്പാകെ വിലയേറിയവരായി തീരുന്നത് ഒന്നാമത് യേശുവിന്റെ രക്തത്താൽ, വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ പ്രിയ പൈതലിനും ആ വീണ്ടെടുപ്പിന്റെ അനുഭവം ദൈവം നൽകുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ആ കേട്ടതുപോലെ താന് സ്നാനമെടുക്കുകയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുകയും ദൈവകൃപയിൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ സഹായമായിരിക്കുകയും ഒക്കെയും ചെയ്തതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ വിലയേറിയവളായിട്ട് താൻ തീർന്നത് കൊണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന ആ വില തനിക്ക് ലഭിച്ചത് കൊണ്ട് ദൈവം തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ ബാല്യപ്രായത്തിൽ തന്നെ ചേർക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എനിക്കും നിങ്ങൾക്കുമൊക്കെ ആ വില ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും തിരുവചനത്തിൽ നാം വായിച്ചാല് നമ്മുടെ സ്വഭാവങ്ങളാണ് ദൈവം മുമ്പാകെ നമ്മളെ വിലയേറിയവരാക്കി തീർക്കുന്നത്. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, 1 പത്രോസ് 3 വായിക്കുമ്പോൾ, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെയാണ് അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ സ്വഭാവം സൗമ്യതയും സാവധാനതയും താഴ്മയും ഉള്ളതായ ആ സ്വഭാവം, അതാണ് ദൈവം മുമ്പാകെ നമ്മെ വിലയേറിയവരാക്കുന്നത്. എന്താണ് സൗമ്യത എന്ന് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരിക്കുന്നതോ അല്ലെ പതുക്കെ വർത്താനം പറയുന്നതോ, ഇതൊക്കെയാണോ സൗമ്യത? യേശു പറയുകയുണ്ടായി, ഞാന് സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് എന്ന്. ദൈവത്തിന് സ്തോത്രം. സൗമ്യത എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തി നമ്മളെ താഴ്ത്തുമ്പോൾ നമ്മൾ താണുകൊടുത്ത് മിണ്ടാതിരിക്കുന്നതിനാണ് സൗമ്യത എന്ന് പറയുന്നത്. ഉദാഹരണം മോശയാണ്. മോശയെ കുറിച്ച് തന്റെ ജ്യേഷ്ഠതയും ജ്യേഷ്ഠനും കൂടെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മോശ പ്രതികരിക്കാതിരുന്നു, മിണ്ടാതിരുന്നു. അപ്പോൾ ദൈവം മോശയെ കുറിച്ച് പറയുകയാണ്, മോശ എന്ന മനുഷ്യനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ കുറിച്ച് അല്ലെ, നമ്മൾ മറ്റുള്ളവരാൾ താഴ്ത്തപ്പെടുമ്പോൾ മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്നേഹിക്കുവാൻ കഴിയുമ്പോൾ അതിനാണ് സൗമ്യത എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സൗമ്യത നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയവരാക്കി തീർക്കും. ഈ പൈതലും അപ്രകാരം സൗമ്യതയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന് വിശ്വാസമാണ് നമ്മളെ ദൈവം മുമ്പാകെ വിലയേറിയവരാക്കി തീർക്കുന്നത്. തിരുവചനത്തിൽ ഇപ്രകാരം വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ദൈവത്തിന് സ്തോത്രം. പ്രിയ പൈതലും വിശ്വാസത്തിൽ നിലനിൽക്കുവാനിടയായി. ദൈവം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിശ്വാസത്തിന്റെ ശോധനകളിലും കഷ്ടങ്ങളിലും ഒക്കെ ദൈവത്തെ മാത്രം നോക്കി വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പൊന്നിനേക്കാൾ വിലയേറിയ വിശ്വാസമുള്ളവളായി ജീവിച്ചു എന്നുള്ളത് മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിൽ ജീവിച്ചു എന്നുള്ളത് മാത്രമല്ല, അവർ വിശ്വാസത്തിൽ മരിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ പൈതലിനും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിലയേറിയ വിശ്വാസമുള്ളവളായി വിലയേറിയ വിശ്വാസത്തിൽ ജീവിച്ച് അതേ വിശ്വാസത്തിൽ മരിക്കുവാനുള്ള ഭാഗ്യവും ദൈവം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ദൈവം മുമ്പാകെ തന്റെ ജീവിതം കൊണ്ട്, അല്പനാളത്തെ തന്റെ ജീവിതം കൊണ്ട് താന് വിലയേറിയവളായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നെ ആ ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവത്തിന് അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ നാം പിൻപറ്റുവാൻ ഒരു മാതൃക താൻ വെച്ചേച്ചു പോയിരിക്കുന്നത്, നാമം ഇതുപോലെ വിലയേറിയവരായിട്ട് ഈ നാളുകളിൽ മാറുവാനിടയാകണം. മനുഷ്യ ജീവന് ഭൂമിയിൽ യാതൊരു വിലയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മരിച്ചു വീഴുന്നത് അടക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധത്തിൽ വികസിത രാജ്യങ്ങളിലൊക്കെ മനുഷ്യൻ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ഭൂമിയിൽ
നമുക്ക് വില ലഭിച്ചാലും ഇല്ലെങ്കിലും സ്വർഗത്തിന് നാം വിലയുള്ളവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. അതിന് ഈ വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെയുള്ള തിരുവചനങ്ങൾ അനുസരിച്ച് ദൈവം വാകെ സ്വർഗം സ്വർഗരാജ്യത്തിന് മുമ്പാകെ വിലയുള്ളവരായിട്ട് നാം തീരണം. ദൈവത്തിന് സ്തോത്രം. പുൽവാമയിൽ മരിച്ച രക്തസാക്ഷികളെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ കുടുംബത്തിന് 2.5 കോടി മുതൽ 3.5 കോടി വരെ ആ രാജ്യം ഈ ഗവൺമെന്റ് കൊടുക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം വിലയേറിയവരായി തീരുകയാണെങ്കിൽ സ്വർഗം നമ്മെ എത്രയധികം അനുഗ്രഹിക്കും. പണം കൊണ്ടായിരിക്കുകയില്ല. ദൈവം നമുക്ക് നൽകുന്നത് നമ്മുടെ വിലക്കനുസരിച്ച് ദൈവം നൽകുവാൻ പോകുന്ന തേജസ്സും കിരീടങ്ങളും വാഴ്ചയും അധികാരവും ഒക്കെയുമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം അത് പ്രാപിക്കേണ്ടതിനായി നാം വിലയുള്ളവരായി തീരണം. ഈ പൈതലും അപ്രകാരം വിലയുള്ളവളായി ദൈവം മുമ്പാകെ ദൈവം നൽകുന്ന വിലമതിക്കുവാനാവാത്ത പ്രതിഫലങ്ങൾ പ്രാപിച്ചുകൊണ്ട് സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഈ ദൈവം തന്നിരിക്കുന്ന ഈ സമയത്ത് നാമും അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച് വിലയുള്ളവരായി തീർന്ന് ഭൂമിയിലല്ല സ്വർഗത്തിന് വിലയുള്ളവരായി തീർന്ന് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ ദൈവം നമ്മെല്ലാം സഹായിക്കട്ടെ. അതുകൊണ്ട് നാം ദുഃഖിക്കേണ്ടത് ആവശ്യമില്ല. ഇനി വളരെ ചുരുക്കം കാലമേ നമ്മുടെ മുമ്പിൽ ലോകത്തിൽ ശേഷിച്ചിട്ടുള്ളൂ എന്ന് ലോക സംഭവങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുമ്പേ പോകുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ട് നാം മഹാമാരിയും പ്രളയങ്ങളും മറ്റനർത്ഥങ്ങളും എല്ലാം പെരുകി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം മുമ്പേ ഈ ലോകത്തിലെ കഷ്ടത്തിൽ നിന്ന് കടന്നുപോയാൽ ഭാഗ്യമാണ്. ഈ പൈതലിനും ആ ഭാഗ്യം ലഭിച്ചു. നമ്മളും നമ്മുടെ ഓട്ടമോടുകയാണ്. ഞാനും എൻ്റെ ഓട്ടമോടുകയാണ്. ദൈവം നമുക്ക് ആ ദൈവസന്നിധി വിലയുള്ളവരായി തീർന്ന് വിലയേറിയ മരണം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധി വിശ്രമിക്കുവാൻ ദൈവം നൽകുന്ന ആ വിലമതിക്കാനാവാത്ത പ്രതിഫലങ്ങൾ പ്രാപിച്ച് സന്തോഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. ഇനി അവസാനമായി കാണുവാനുള്ള അവസരമാണ്. ചുമനം കൊടുക്കേണ്ടവർക്ക് ചുമനം കൊടുക്കുക, ഇല്ലെങ്കിൽ പെട്ടി അടയ്ക്കാം. കണ്ട് ചുമനം ചെയ്തതിനു ശേഷം മുഖം മൂടണം.
നിങ്ങളുടെ പോക്കറ്റിലുള്ള മൊബൈൽ ഫോണെല്ലാം പതിൻ്റെ പകലിട്ട് എല്ലാ സാധനവും താഴ്ച സാധനം കുനിഞ്ഞു കഴിഞ്ഞാൽ താഴെ ഭൂമിനെ എടുക്കാൻ പറ്റില്ല. ഹല്ലേലൂയാ സ്തോത്രം 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 ദുഃഖസാന്ദ്രമായ ഒരു അവസരമല്ല, പ്രത്യാശ നിർഭരമായ ഒരു സമയമാണ്. ലോകത്തിലുള്ള മനുഷ്യൻ മാനുഷിക വേർപാടിൽ ദേഹവിയോഗത്തിൽ ദുഃഖിതരാകുമ്പോൾ സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണവും അതിന്റെ പിൻപേയുള്ള ഉയർപ്പും നമുക്ക് തരുന്ന സന്ദേശം തന്നെ അനുഗമിക്കുന്ന ഏവർക്കും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പുണ്ട് എന്നുള്ളതാണ്. ആയതുകൊണ്ട് ഈ വളരെ യൗവനത്തിൽ തന്നെ 15 വയസ്സിൽ തന്നെ ഈ ലോകം വിട്ട് ഈ കുട്ടി വേർപെട്ടെങ്കിലും അവരുടെ മാതാപിതാക്കന്മാരുടെ ഹൃദയങ്ങളിലും അവരുടെ സഹോദരരുടെ ഹൃദയങ്ങളിലും അവരുമായി ബന്ധപ്പെട്ട അവരുടെ ചാർച്ചക്കാരുടെയും ദൈവമക്കളുടെയും ഹൃദയങ്ങളിലും അവളെ സ്നേഹിക്കുന്ന ഏവരുടെ ഹൃദയങ്ങളിലും ശക്തിയുള്ള മാറ്റപ്പെടാത്തതായ ഒരു പ്രത്യാശയുള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നാം ദുഃഖത്തോടുകൂടിയല്ല, വളരെ സന്തോഷത്തോടും വളരെ പ്രത്യാശയോടും കൂടെ നാം ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ ശരീരം ഇപ്പോൾ ഇവിടെ മണ്ണിൽ അടക്കം ചെയ്യുന്നുവെങ്കിലും യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അത് വീണ്ടും ഉയർപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. ആകയാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെല്ലാം ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കണം. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് അത് അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. ലോകത്തിലുള്ള മനുഷ്യർ ദുഃഖിക്കുമ്പോൾ നാം സന്തോഷിക്കുകയാണ്. കാരണം ഈ ദുഃഖ ലോകം വിട്ട് അവൾ കടന്നുപോയെങ്കിൽ നാമ വണ്ണം പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ ശോഷിച്ചതായിരിക്കുന്ന ശരീരമല്ല, രോഗാതുരമായ ശരീരമല്ല, ദ്രവിച്ച ശരീരമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അത് ഒരു മഹത്വപൂർണമായിരിക്കുന്ന ഒരു പുനരുദ്ധാന ശരീരത്തോട് കൂടെ പ്രിയ പൈതൽ ഉയർത്തൽ നിൽക്കും. അത് നാം ഓരോരുത്തരും ഉയർത്തൽ നിൽക്കും. അതെ പ്രത്യാശയുള്ളവർ സന്തോഷിച്ചാൽ കാരണം അവരുടെ മാതാപിതാക്കന്മാരുടെ ഹൃദയങ്ങളിൽ ഏറ്റവും ദുഃഖം ഉണ്ടാകണം. എന്നാൽ അവർ വളരെ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നിൽക്കുന്നു. കാരണം കുഞ്ഞ് അവർക്ക് മരിക്കുകയല്ല, അവർക്ക് ജീവിക്കുകയാണ്. അവരെ ഒരുമിച്ച് യേശുവിനെ എതിരേൽക്കാൻ കഴിയും എന്നുള്ള പ്രത്യാശയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ. അത് ഉള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ കാഹളത്ത് ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗം വിട്ട് ഇറങ്ങി വരുമ്പോൾ അതെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോടുകൂടെ തേജസ്സിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ള വചനങ്ങളാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. പ്രിയ പൈതൽ അടിസ്ഥാനപരമായിരിക്കുന്നു
ദൈവത്തിന്റെ ഉപദേശത്തിൽ നിലകൊണ്ട് ജീവിച്ച് മരിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും അന്തിമത്വമുള്ള ശരീരത്തോടുകൂടി അമർത്യമായ ശരീരത്തോടുകൂടെ ഉയർത്തുന്ന നാളിൽ അവൾ ഇപ്രകാരം വിളിച്ചു പറയും, ഞാൻ മരണം എന്റെ ജീവിതത്തിൽ നീങ്ങി ഞാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും അപ്രത്യാശയോടുകൂടി ജീവിക്കുകയാണ്. ആകയാൽ ഈ ശരീരം മർത്യതയും ഈ മർത്യമായ ശരീരം അമർത്യതയും ഈ ദ്രവത്വമുള്ള അന്തിമത്വത്തെയും പ്രാപിക്കുമ്പോൾ അത് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ കുട്ടി വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളത്തിന്റെ ശബ്ദത്തെങ്കിൽ പുനരുദ്ധാന ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ജഡശരീരത്തെ മണ്ണിന് ദാനം ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് ഭാരമെടുത്ത് നടത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. ലോകത്തിന് തരുവാൻ കഴിയാത്തതായ ഈ ശക്തിയുള്ളതായിരിക്കുന്ന പ്രത്യാശയെ ദൈവം നമുക്ക് തന്നല്ലോ. മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനെ കുറിച്ചുള്ള ഉറപ്പ് ദൈവം നമുക്ക് തന്നല്ലോ. ആകയാൽ നാം മരിച്ചാലും നാം ജീവനോടിരുന്നാലും യേശുവിന്റെ വരവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് നമ്മെ എതിരെ നമ്മെ എടുത്തുകൊള്ളുമെന്ന പ്രത്യാശയുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. കരുണയും മനസ്സിലും നിറഞ്ഞവനായ ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. ദൈവമേ ഇപ്രകാരം ദൈവം ഞങ്ങൾക്ക് ഒരു നല്ല അവസരത്തെ തന്നതിനാൽ സ്തോത്രം. എല്ലാവരും ചേർന്ന് വീണ്ടും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിച്ച് നടത്തിയാൽ സ്തോത്രം ചെയ്യാം. മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിൽ കൊടുത്ത ഉറപ്പിനും ധൈര്യത്തിനുമായി വീണ്ടും ചേർന്ന് സ്തോത്രം ചെയ്യാം. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പിനെ കുറിച്ചുള്ള പ്രത്യാശ ദൈവം നമുക്ക് തന്നതിനാൽ വീണ്ടും ചേർന്ന് സ്തോത്രം ചെയ്യാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയെ കാണുന്നവരൊക്കെ അത് വളരെ പ്രത്യാശയുള്ളവരായി, വളരെ ധൈര്യമുള്ളവരായി ഒരു നല്ല മരണത്തിനോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് ഒരുങ്ങുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഈ മോശങ്ങൾ നമുക്ക് അനുകൂലമാക്കിയതിനാൽ സ്തോത്രം ചെയ്യാം. കാലാവസ്ഥകൾ നമുക്ക് അനുകൂലമാക്കിയതിനാൽ സ്തോത്രം ചെയ്യാം. ശുശ്രൂഷകൾക്ക് വിശുദ്ധന്മാരെ ഒരുക്കിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം ദൈവകൃപ മുഴുവനുമായി വ്യാപരിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ച് നടത്തിയാൽ സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കൃപയും സമാധാനവും നാമേവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ വിശേഷാൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മറ്റ് ബന്ധുമിത്രാദികളോടും കൂടെ കർത്താവിന്റെ പ്രത്യക്ഷത വരെയെന്ന് ദൈവിക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. ചായ